ഇവിടെ കുറേ കടലാസുകളുണ്ട്. ഇന്നൊട്ടും പറഞ്ഞില്ലെങ്കിൽ ഒരു ശരിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്പനേരം പറഞ്ഞത്. നമ്മൾ ഈ പ്രഭാഷണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം സംശയ നിവാരണത്തിനാണ് കൊടുക്കുന്നത്. എങ്കിലും ഇതൊന്നും ഒന്നും സ്പർശിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കധികമുണ്ട്. അല്പം വേഗത കൂട്ടി മറുപടി പറയാം. അറിവിൻ്റെ മേഖലകളിൽ ഒരു കാലത്ത് ഗുരുസ്ഥാനീയമായ ഭാരതത്തിനുണ്ടായിരുന്ന സ്ഥാനം കാലക്രമത്തിൽ ക്ഷതം സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളം മറ്റിതര സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് പിറകിലാണ്. ഈ വിഷയത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങളും ദിശാബോധവും നൽകുന്ന പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ നമ്മുടെ സമാജത്തിൻ്റെ അടിയന്തര ശ്രദ്ധ പതിക്കേണ്ടതല്ലേ? വാസ്തവത്തിൽ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ പതിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇത്തരം പരിപാടികളൊക്കെ തന്നെ നടത്തുന്നത്. ഒന്നോ രണ്ടോ പ്രവർത്തനത്തെക്കൊണ്ട് സാക്ഷാത്കരിക്കാൻ കഴിയുന്നതല്ല, നിരന്തരമായ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ഈ മഹിമയിലേക്ക് പുനരാനയിക്കാൻ കഴിയുക. ഏതായാലും ഒരു സംശയമില്ലാതെ പറയാം, ഭാരതം ആ ജഗദ്ഗുരു പദവിയിലേക്ക് പുനരാനയിക്കപ്പെടും. ക്രമികമായുള്ള ഉയർച്ച നാം കാണുന്നു. നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അടിമത്തത്തിൻ്റെ ആഴങ്ങളിൽ നമ്മൾ കിടന്നില്ലേ? വല്ലതും നശിച്ചുവോ? ഇല്ല, കുറച്ച് ക്ഷയം ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാ. അതൊക്കെ ജയിച്ചില്ലേ? ആ ക്ഷയത്തെയൊക്കെ നമ്മൾ അതിക്രമിച്ചു കഴിഞ്ഞു. എപ്പോഴും നമ്മളത് ഒരു ശുഭസങ്കല്പത്തോടു കൂടി നോക്കിക്കാണുക. ഭാരതം മാത്രമായിരുന്നുവോ മഹത്വപൂർണമായ പ്രാചീന സംസ്കൃതി നിലനിന്ന ധാർമ്മികത വിലസിയിരുന്ന പ്രദേശം? അല്ല, ലോകത്തിലൊട്ടനവധി പ്രദേശങ്ങളുണ്ടായിരുന്നു. എത്ര മഹത്വപൂർണമായിരുന്നു ഗ്രീക്ക് സംസ്കാരം, എത്ര മഹത്വപൂർണമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. ചിന്തിക്കുക, മെസപ്പൊട്ടേമിയനായാലും മായനായാലും ഇങ്കോ ആയാലും ഇനി ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും മറ്റും ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങളായാലും എല്ലാം അങ്ങേയറ്റം മഹത്വപൂർണമായിരുന്നു. ഭാരതീയ സംസ്കാരം മാത്രമാണ് മഹത്വപൂർണം എന്ന് പറയാൻ പറ്റില്ല. ലോകം മുഴുവൻ മഹിതമായ സാംസ്കാരിക ശൃംഖലയാൽ കോർക്കപ്പെട്ടിരുന്നു. എന്നാൽ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾ, ആവർത്തിക്കട്ടെ, മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾ അത്തരം പ്രദേശങ്ങളിലേക്ക് അധിനിവേശം ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ പ്രാചീന സംസ്കാരങ്ങൾ തച്ച് തകർക്കപ്പെട്ടു. ഏതാനും വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ ഗ്രീസിനെ തകർക്കാൻ, ഈജിപ്തിനെ തകർക്കാൻ, ഇറാഖിനെ തകർക്കാൻ, അമേരിക്കയെ തകർക്കാൻ. എന്നാൽ ഭാരതത്തിൽ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അത്തരം മതാധിഷ്ഠിത ശക്തികൾ അധിനിവേശം ചെയ്ത് ഭരണം നിർവഹിച്ചിട്ടും രാഷ്ട്രീയമായും സാമ്പത്തികമായും നമ്മളെ അടിമകളാക്കി വെച്ചിട്ടും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെ നശിച്ചിട്ടില്ല ഇത്. എന്നല്ല, കൂടുതൽ കൂടുതൽ
ഉയർന്നു വരികയാണ്. അതുകൊണ്ട് ഒട്ടും നിരാശയരുത്, ചെയ്യാനുള്ളത് ചെയ്യുക, അതിൻ്റെ ഭാഗമാണിതൊക്കെ. അമ്മ അമ്മ ഒന്നാമത്തെ ഗുരുവാവുക, അത് മാത്രം മതി. വീടുകൾ ശരിയായ വീടുകളാവുക, ധർമ്മബോധത്തോടുകൂടി മക്കൾ വളരട്ടെ, അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുക. സത്സംഗങ്ങൾക്ക് പോകുമ്പോൾ മക്കളെയും കൊണ്ടുപോവുക, ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ മക്കളെ കൊണ്ടുപോവുക. ദിവസവും സ്വയം പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കുന്നത് മക്കൾ കാണട്ടെ, അവരെ നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കരുത്, അവർ കാണട്ടെ, അത് മതി, അത് മതി. ക്രമേണ വിദ്യാഭ്യാസ വ്യവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ധർമ്മബോധം അവരിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള പാഠശാലകൾ കൂടുതൽ കൂടുതൽ ഉയരട്ടെ. നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ന്യൂസ് ആങ്കർ അങ്ങനെ ഇരുത്തി പൊരിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴുമുണ്ട്. മനസ്സിലായില്ല, അങ്ങനെ ഇരുത്തി പൊരിക്കുക പറഞ്ഞത് അങ്ങയെ ആവും, അത് ശരിയാ. അപ്പം തന്നെയാ കുഴപ്പം, ഇവിടെ തന്നെയാണ് കുഴപ്പം കിടക്കുന്നത്, അങ്ങയെ ഇരുത്തി പൊരിക്കണം. ചോദ്യങ്ങൾക്ക് നേർക്കുനേരെ ഉത്തരം പറയാത്തത് കൊണ്ടുണ്ടായ കുഴപ്പമാണത്. സന്തോഷം നല്ലതാണ്, നിർത്തി പൊരിക്കപ്പെടാനും ചിലരൊക്കെ വേണ്ടേ, പൊരിക്കണമെങ്കിൽ പൊരിക്കപ്പെടാൻ ചിലർ വേണ്ടേ, അതിനിപ്പോൾ എന്താ കുഴപ്പം? ചോദ്യങ്ങൾക്ക് മുമ്പിൽ അങ്ങ് പതറിപ്പോകുന്ന കാഴ്ച എത്ര ദയനീയമാണ്. ആർക്ക് ആർക്കത്ര ദയ വേണ്ടത് ചിദാനന്ദപുരി സ്വാമിയോട്? നമുക്ക് സ്വയം ഇല്ലാത്തൊരു ചിന്ത, നമ്മളെക്കുറിച്ച് എന്തിനാണ് വേറൊരാൾ സൂക്ഷിക്കുന്നേ? ഉണ്ടെങ്കിൽ അത് അയാളുടെ വൃത്തിവിശേഷം അല്ലാതെ അതുകൊണ്ട് ഗുണമോ ദോഷമോ ഇല്ലല്ലോ. ഇതുപോലെ ചോദ്യം വായിച്ച് എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞ് പോകാമെന്നാണ് അങ്ങ് കരുതിയത്. ആർക്ക് എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സ്, ഒന്നാമത് ചോദ്യം സ്പഷ്ടമായി ചോദിക്കൂ. ഈ എഴുതിയാൾ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ടെങ്കിൽ സ്പഷ്ടമായി മറുപടി പറയാൻ പറ്റും. കാരണം നമ്മുടെ ചാനലുകളിലെ ഡിബേറ്റുകളിൽ നമ്മൾ പോവാറില്ല, ഡിബേറ്റുകളിൽ പോവാറില്ല. എന്തുകൊണ്ട് എന്നാണെങ്കിൽ അവിടെ ശാസ്ത്രപ്രതിപാദിതമായ രീതിയിൽ ന്യായത്തിൻ്റെ തർക്കത്തിൻ്റെ രീതിക്കനുസരിച്ചുള്ള ചർച്ചകളല്ല നടക്കുക, മറിച്ച് ബഹളം വെച്ച് ഒച്ച വെച്ച് മറ്റയാളെ കീഴ്പ്പെടുത്തുകയോ, ഇനി ഇയാൾ ആങ്കർ ഉദ്ദേശിക്കുന്നതല്ലാത്ത കാര്യം പറയുമ്പോഴത്തേക്ക് അയാളിടപെട്ട് ബഹളം വെച്ച് ഇരുത്തുകയോ ഒക്കെ ചെയ്യുന്ന ആഭാസങ്ങളാണ് പൊതുവെ. അതുകൊണ്ട് ആര് വിളിച്ചാലും നമ്മളില്ല എന്നേ പറയാറുള്ളൂ. എന്നാൽ ഈ വ്യവസ്ഥയ്ക്ക്, ഞങ്ങൾ ഇടയ്ക്ക് കയറില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് അഞ്ചോ ആറോ ചർച്ചകളിൽ ജനം ടി വിയിൽ പങ്കെടുത്തിട്ടുണ്ട്, വേറെ ഒന്നിലും പങ്കെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടാവുക? എന്നാൽ ഒരിക്കൽ മാതൃഭൂമി വാർത്താ ചാനൽ നമ്മളെ വിളിച്ചു. വിളിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് ശരിയാണ്, ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വേണു എന്നുള്ള വ്യക്തിയാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഇത്തരം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാറില്ല, അതുകൊണ്ട് പങ്കെടുക്കില്ല, സ്വാമി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല. പക്ഷേ ഈ വിഷയത്തിൽ സ്വാമിയുടെ അഭിപ്രായം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ആശ്രമത്തിലേക്ക് ആരെങ്കിലും പറഞ്ഞയക്കാം, സ്വാമി ആശ്രമത്തിൽ ഇരുന്നാൽ മതി, പക്ഷേ പ്രത്യേകിച്ച് പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കില്ല.
അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചർച്ച നടത്തണം. ഒരാൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിയുന്നതുവരെ കേൾക്കുകയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി മറ്റേയാൾ കേൾക്കുകയും അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഇയാൾ കേൾക്കുകയും അതിനിടയ്ക്ക് ആങ്കർ ഇടപെടാതിരിക്കുകയും ചെയ്യും എന്ന് വാക്ക് തരാമെങ്കിൽ പങ്കെടുക്കാം. അയ്യോ, അത് പറ്റില്ല. അങ്ങനെ അതിൻ്റെ പ്രതിനിധികൾ ആശ്രമത്തിൽ വന്നു. ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. ഈ വിഷയങ്ങളിൽ പരിചയമുള്ളവർക്കറിയുണ്ടാവും, ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. നേരിട്ട് നമ്മൾ അവരുടെ സ്റ്റുഡിയോയിലാണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം ആ സമയത്ത് നമ്മൾ കേൾക്കുകയും നമുക്ക് മറുപടി പറയാൻ കഴിയുകയും ചെയ്യും. എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഇരുന്ന് പറയുമ്പോൾ ചെവിയിൽ ഈ ചോദ്യം കേൾക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മിനിറ്റെങ്കിലും ഒരു ഗ്യാപ്പ് വരും. എന്താ പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ നെറ്റ്വർക്ക് എത്ര നല്ലതാണോ അത്ര ഈ ഗ്യാപ്പ് കുറയും. പക്ഷെ കൊളത്തൂർ ഗ്രാമമാണ്, അവിടെ വെച്ചിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം ഞാൻ കേൾക്കണമെങ്കിൽ ഒരു മിനിറ്റ് ഒന്നേകാൽ മിനിറ്റ് കഴിയും. അപ്പോഴത്തേക്ക് വേറൊരാൾ കയറി പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും, ബഹളം തുടങ്ങിയിട്ടുണ്ടാവും. ഏതു തന്നെയായാലും ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് നമ്മൾ നിർത്തുകയും ചെയ്തു. പക്ഷേ അത് പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത് ചിദാനന്ദപുരസ്വാമി അടക്കം പങ്കെടുക്കുന്ന ഡിബേറ്റ് എന്ന രീതിയിലാണ്. ഉടനെ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ പിറ്റേന്ന് തന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചത് ശരിയാണോ നിങ്ങൾ ചെയ്തത്, ഇത് ചതിയല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പിറ്റേന്ന് തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി വിളിച്ച് ചോദിച്ചു. എനിക്കിതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, കാരണം നാണമുള്ളതിനല്ലേ നാണക്കേടുള്ളൂ, എനിക്ക് നാണമില്ല, അതുകൊണ്ട് നാണക്കേടുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അധർമ്മമാണ് എന്ന് മാത്രം പറഞ്ഞു. ആ പറഞ്ഞതാണ് ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത്. ഇത്തരം ആരും ആരോടും ചെയ്യരുത്, അത്രേ അതിൽ പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങളൊക്കെ തർക്കശാസ്ത്രമൊക്കെ പഠിച്ചിട്ടാണ് വേദാന്തശാസ്ത്രം അധ്യയനം ചെയ്തൊക്കെ കുറച്ചൊക്കെ ഉരുണ്ട് കളിക്കണത്, കുറച്ച് കൊല്ലായാലൊപ്പം അങ്ങനെയൊക്കെ കളിക്കണത്. തർക്കമൊക്കെ പഠിച്ചിട്ട് ഇനിയേ വരണുള്ളൂ. വാദത്തിന് സംവാദത്തിന് അതിൻ്റെ സമ്പ്രദായങ്ങളും രീതികളും വിധാനങ്ങളും ഉണ്ട്. ലോകത്തിന് മുമ്പിൽ അതിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തതാണ് ഭാരതവും നമ്മുടെ ആചാര്യന്മാരും. പക്ഷേ ഇന്ന് അത്തരം മാതൃകാപരങ്ങളായ ചർച്ചകൾ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അധികം കാണാറില്ല, പക്ഷെ കണ്ടെടുത്തോളം ഇല്ല എന്നാണ് മറുപടി. അത്രയും പറയാൻ നോക്കൂ. ഏതായാലും അങ്ങനെ ആരെങ്കിലും നിർത്തിപ്പൊരിച്ചു എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. കാരണം അവർക്കൊരു അഭിമാനം ഉണ്ടാകുന്നതിനും സന്തോഷം ഉണ്ടാകുന്നതിനും നമ്മൾ കാരണമാകുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുന്ന ആളാണ് നമ്മൾ. അങ്ങനെ പൊരിക്കണമെങ്കിൽ പൊരിക്കപ്പെടാനും ചിലരൊക്കെ വേണ്ടേ, അങ്ങനെയാണെന്ന് കൂട്ടിയാൽ മതി. അല്ലാണ്ട് കേമനാണെന്ന് നടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ നടിച്ചിട്ടില്ല, ഇന്ന് വരെ നടിച്ചിട്ടില്ല. സാധകർക്ക് ഉയരുന്നതിന് സാഹചര്യമൊരുക്കുന്നതിനാണ് ശാങ്കരമഠങ്ങളിലെ ജാതി വ്യവസ്ഥയെന്ന് അതിനെ നീതീകരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു. ആരോ സ്വപ്നത്തിലെന്തോ കണ്ടോ? ചിദാനന്ദപുരസ്വാമി സ്വബോധത്തോടെ ഇന്ന് വരെ പറയാത്ത ആശയമാണ് ഇത്. സാധകർക്ക് ഉയരുന്നതിന് സാഹചര്യമൊരുക്കുന്നതിനാണ് ശാങ്കരമഠത്തിലെ ജാതി വ്യവസ്ഥയെന്ന് അതിനെ നീതീകരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു. എന്നത് വേറെ ആർക്കോ എഴുതിയ ചോദ്യം ഇങ്ങോട്ട് വെച്ചതാണോ എന്നറിയില്ല. ചിദാനന്ദപുരസ്വാമി പൊതുവായി വേദികളിൽ പ്രഭാഷണം ചെയ്യുന്നത് കഴിഞ്ഞ 33 വർഷമായിട്ട്, ഒരു ദിവസം തന്നെ 3-4 വേദിയിലൊക്കെ ചെയ്ത കാലമുണ്ട്. ഇപ്പോൾ ചുരുക്കി ഇതാ ഈ വർഷം തൊട്ട് ക്ഷേത്രപ്രഭാഷണം മുഴുവൻ നിർത്തിയിരിക്കുകയാണ്. കാരണം എഴുതാൻ സമയം കിട്ടാത്തതുകൊണ്ട്, ഗ്രന്ഥരചനയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ട്. ഒരു സ്ഥലത്തും സംസാരിച്ച് എഴുന്നേറ്റ് പോകുന്നില്ല, സംശയ നിവാരണത്തിന് സമയം കൊടുക്കാറുണ്ട്. മനുഷ്യൻ്റെ ഉച്ചനീചത്വ കൽപ്പനയോടുകൂടിയ ജാതി വ്യവസ്ഥയെ എന്നും എന്നും ദോഷത്തോടുകൂടി പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരിക്കലും ഉച്ചനീചത്വങ്ങളോടുകൂടിയ ജാതീയതയെ അനുകൂലിക്കുകയോ ആ രീതിയിലൊരു ശബ്ദം ഇന്ന് വരെ ഉച്ചരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിരിക്കെ ചിദാനന്ദപുരസ്വാമിയോട് അങ്ങ്
നീതീകരിച്ചു എന്ന് പറഞ്ഞൊരു കടലാസ് എഴുതി തരണമെങ്കിൽ ഒന്നുകിൽ അയാൾ സ്വപ്നം കണ്ടതാവും, അല്ലാതെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാത്ത സംഭവമാണ്, ഉണ്ടാവുകയില്ല. ഇനി നാളെ ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ, കാരണം എപ്പോഴാണ് നമ്മളെയൊക്കെ പിരി കുറച്ച് ടൈറ്റോ ലൂസോ ആവുക എന്ന് നമുക്ക് പറയാൻ വയ്യല്ലോ, അപ്പോൾ പറയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രജ്ഞയിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയും ചെയ്യില്ല എന്നല്ല, പല ശങ്കരമഠങ്ങളിലുമുള്ള അതിഹീനമായ ജാതീയതയെ നേരിട്ട് നോക്കിക്കാണുകയും അനുഭവിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതൊരിക്കലും ആചാര്യന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് നമ്മളറിയില്ല. ഏതെങ്കിലും ആചാര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് നമുക്കറിയില്ല, അറിഞ്ഞിട്ടും ഇല്ല. അതുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന കൽപ്പിച്ചിട്ട്, ഇതിൽ രസകരമായൊരു വിഷയമുണ്ട്. ഇതേറ്റവും അധികം നമ്മുടെ ഇന്നത്തെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ നമ്മുടെ പല പ്രഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ചിലരാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അവരെന്തെങ്കിലും ഒരു പേരൊക്കെ ഇടും അതിന്. ചിദാനന്ദപുരസ്വാമി ചെയ്യുന്നതല്ല, ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ചിലർ. അപ്പം അതിന് പേര് കൊടുക്കും ഈ ചോദ്യോത്തരങ്ങൾക്കൊക്കെ. അപ്പം ചില ചോദ്യങ്ങൾക്ക് എന്താണോ ഉത്തരം പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു എന്ന് അത് കേൾക്കാതെ ചിലരങ്ങ് കൽപ്പിക്കും. ഓ സന്യാസിയല്ലേ, സന്യാസി ഇങ്ങനെ പറയൂ എന്ന് അവരങ്ങ് കൽപ്പിക്കും. എന്നിട്ടതിന് കമൻ്റ് വിപരീതാർത്ഥത്തിലിടും. ഒന്ന് കേട്ടിട്ട് വേണ്ടേ? ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ വല്ലതുമാണോ ഈ എഴുതിയെന്ന് അറിയില്ല. ബ്രാഹ്മണിക്കൽ ഹൈറാർക്കിയൊക്കെ എല്ലാ മേഖലകളിലും വലിയ ചർച്ചയും വിവാദങ്ങളുമാകുന്ന പുതിയ കാലത്ത് ഈ വിഷയത്തെ ഇങ്ങനെ കാണാൻ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു? ഈ ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ ഈ ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി എന്നൊക്കെ പറഞ്ഞാൽ? വിവാദമാകുന്നു, ചർച്ചയാവുന്നു, നാട്ടിൽ നടക്കുന്ന എല്ലാ ചർച്ചയെയും നമ്മൾ അംഗീകരിക്കണോ? ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഏറ്റവും അധികം ഈ ടോയ്ലറ്റ് ക്ലീനേഴ്സിൽ ഉള്ളത് ടോയ്ലറ്റ് ക്ലീനിങ് മോശമായ ജോലി എന്നല്ല പറഞ്ഞത്, അതും ശ്രേഷ്ഠമായ തൊഴിലാണ്. ഒരിക്കലും മോശമായ തൊഴിലല്ല ടോയ്ലറ്റ് കഴുകൽ, ശ്രേഷ്ഠമായ തൊഴിലാണ്. പക്ഷേ ആ തൊഴിലേർപ്പെട്ടിരിക്കുന്നവരിൽ ഏറെ പേരും ജാതി എന്നുള്ള സമുദായം എന്നുള്ള നോക്കിയാൽ ബ്രാഹ്മണ ജാതിയാണെങ്കിൽ അതും ഈ ബ്രാഹ്മണിക്കൽ ഹയറാർക്കിയിൽ മുകളിലുള്ളവരാണ്. ഇവിടെ കോഴിക്കോട് ഒരാൾ പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും ബ്രാഹ്മണിക്കൽ ഹയറാർക്കിയിൽ മുകളിലുള്ള ആളാണ്. ഈ ആഭാസത്തിൻ്റെ കണ്ണൊന്ന് ഒന്ന് മാറ്റി നോക്കണം. തലകുത്തി നോക്കുമ്പോൾ എല്ലാം തിരിഞ്ഞേ കാണൂ. മര്യാദയ്ക്ക് നോക്കാൻ പഠിക്കുക ആദ്യം. പത്ത് പേരൊരാശയം ഒച്ചത്തിൽ പറഞ്ഞാൽ പതിനൊന്നാമൻ അത് ഏറ്റുപിടിച്ചോളണം എന്നില്ല. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവുക. അതുകൊണ്ട് എന്തെങ്കിലും ഹയറാർക്കി ഹെജിമണി എന്നൊക്കെ ഓരോരുത്തർ പറയണത് അതേപടി തുടരേണ്ട ആവശ്യം നമുക്കില്ല. എഴുത്തച്ഛൻ പ്രതിമ കേരളത്തിൽ തിരൂരിൽ ഉണ്ടാവാത്തതിന് കാരണം മതഭീകരശക്തികളല്ലേ? പ്രതിമ ഇപ്പോഴും പൊടി പൊടിച്ച് കിടക്കുകയല്ലേ? മതഭീകരശക്തികളല്ലേ എന്ന ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല എന്നാണെങ്കിൽ ഭീതി. നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അവരെന്ത് കരുതും എന്ന ഭീതി. ഒന്നുകൂടി പറയാം, നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അവരെന്ത് കരുതുമെന്ന ഭീതി. ആ ഭീതി ഒരു സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായതാണ് എഴുത്തച്ഛൻ പ്രതിമ പ്രതിഷ്ഠിക്കപ്പെടാതിരിക്കാൻ കാരണം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവനെന്ത് വിചാരിക്കും, അതുകൊണ്ട് അവനെ ഒന്ന് സുഖിപ്പിച്ചു കളയാം, ഞാൻ പറയണ്ട. രാവിലെ അമ്പലത്തിൽ പോയി, കുറിയൊക്കെ ഇട്ട് കോളേജിൽ പോകുന്നതിന് മുമ്പ് ഏ ഞാൻ കുറിയിട്ട് കോളേജിൽ പോയാൽ അവനെന്ത് വിചാരിക്കും, മാച്ച് കളയാം. ആ മനഃശാസ്ത്രം ഉണ്ടല്ലോ, അതാണ് ആ പ്രതിമ അവിടെ സ്ഥാപിക്കാതിരിക്കാൻ കാരണം.
നാട്ടിൽ തേഞ്ഞു പോകുന്നതിൻ്റെ കുഴപ്പം വേറെ ഒന്നല്ല. ചിന്തിക്കുക, സമൂഹ മനസ്സ് അതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ ലക്ഷദ്വീപിൽ? മറ്റാരുടെയുമല്ല, എഴുത്തച്ഛൻ്റെ അല്ല, ഗാന്ധിജിയുടെ പ്രതിമ വയ്ക്കേണ്ട വിഷയത്തിൽ തൊടിയിക്കില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നില്ലേ? കൊണ്ടുപോയ പ്രതിമ അവിടെ നിലം തൊടിയിക്കാണ്ട് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ച കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? ദശകങ്ങൾ ദശകങ്ങൾ കഴിയേണ്ടി വന്നില്ലേ അതവിടെ സ്ഥാപിക്കാൻ? സ്ഥാപിച്ചില്ലേ? നാട്ടിലിന് ഉറപ്പ് വേണം. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഭരണത്തിൽ വരുമ്പോൾ അത് വരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മതഭീകരവാദികളല്ല, അവരെന്ത് വിചാരിക്കും എന്നുള്ള ബഹു സമൂഹത്തിൻ്റെ മാനസിക രോഗമാണ് ആ പ്രതിമ സ്ഥാപിക്കപ്പെടാതിരിക്കാൻ കാരണം. അതിനാണ് ചികിത്സ വേണ്ടത്. കഴിഞ്ഞ ദിവസം പ്രസന്നൻ എന്നൊരാൾ ചാണകത്തിൻ്റെ അണുനാശനം ചെയ്യാനുള്ള ഗുണത്തെയും രാമായണത്തിൽ ഹനുമാൻ്റെ വാലിന് പൊള്ളാത്തതിനെ പറ്റിയും സ്വാമിജിയുടെ കേസ് സംബന്ധമായ കാര്യങ്ങളെയും മറ്റും ചോദ്യം ചെയ്തും നിന്ദിക്കുന്ന രീതിയിലും ചോദ്യം ചോദിച്ചല്ലോ. ആ ചോദ്യകർത്താവ് ഹൈന്ദവധർമ്മത്തെയും ഭാരതത്തെയും നിന്ദിക്കുകയും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായ രാജ്യസ്നേഹമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാകാനാണ് സാധ്യത. അധികാരത്തിനും അഴിമതിക്കും വേണ്ടി എന്ത് നെറികേടും ചെയ്യുന്ന ഇത്തരക്കാരുടെ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ നൽകി സ്വാമിജിയുടെയും ഞങ്ങളുടെയും വിലയേറിയ സമയം കളയേണ്ടതുണ്ടോ? അത്തരം ചോദ്യങ്ങൾ മാറ്റിവെച്ചുകൂടെ? ഇല്ല, ഇവിടെ വരുന്ന ചോദ്യങ്ങൾ സ്ക്രീൻ ചെയ്യാവുന്നൊരു പരിപാടി ഇല്ല. ഇവിടത്തേക്ക് വരുന്ന ചോദ്യം ക്രമത്തിൽ വായിക്കും, അതാണ് നമ്മുടെ രീതി. എല്ലൊന്നും വരില്ല, കാരണം ഇതന്നെ ഇവിടെ ഒരു 5-6 ദിവസം പറയേണ്ടത് ഇവിടെ ഉണ്ട്. വരുന്നത് ക്രമത്തിൽ പറയും. അത് ചിലപ്പോൾ വന്ദിക്കണതാവും, ചിലപ്പോൾ നിന്ദിക്കണതാവും, രണ്ടിനും തുല്യ പരിഗണന. കാരണം ഒന്ന് ഒരാളുടെ ദൃഷ്ടിയിൽ അപ്രസക്തമായേക്കാം, പക്ഷേ ചോദിച്ചയാളുടെ ദൃഷ്ടിയിൽ അത് പ്രസക്തമാണല്ലോ. ഒരു സദസ്സിൽ സംസാരിക്കുന്ന ആളെ സംബന്ധിച്ച് എല്ലാവരുടെയും ദൃഷ്ടിയെ ഉൾക്കൊള്ളാൻ അഥവാ മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കണം. നിന്ദിക്കാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്ക് നിന്ദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിനെ നമ്മൾ അംഗീകരിക്കണ്ടേ? അതിനെ നമ്മൾ എന്താ ഭയപ്പെടുന്നോ? നമ്മുടെ ഭാഗത്ത് സത്യവും ധർമ്മവും ഉണ്ടെങ്കിൽ ആരുടെ എന്ത് ചോദ്യത്തിന് എന്ത് നമുക്ക്? അതുകൊണ്ട് സമയം നഷ്ടമല്ലേ? എല്ലാം പോ, സമയം പോക്ക് തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. ചിലപ്പോൾ ചോദിച്ചയാളുടെ ഉദ്ദേശ്യം അതാണെങ്കിലോ? കണ്ടോ, എൻ്റെ ചോദ്യം വന്നപ്പോൾ ഭയപ്പെട്ട് ചിദാനന്ദപുരസ്വാമി അത് എടുത്തു മാറ്റിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാന്നല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം എന്ന് വിചാരിക്കുന്നുണ്ട് അയാളെങ്കിലോ? അങ്ങനെ അയാൾ സന്തോഷിക്കണ്ടല്ലോ, അയാൾ ദുഃഖിക്കുകയും വേണ്ടല്ലോ, രണ്ടും വേണ്ടല്ലോ ഇല്ലേ? അതുകൊണ്ട് വരുന്ന കൊച്ചുകുട്ടിയാവുമ്പോൾ, കൊച്ചുകുട്ടിയോട് നമ്മൾ കളിക്കുമ്പോൾ ഈ സ്റ്റേജിലിരുന്ന് സംസാരിക്കുന്ന വ്യക്തിത്വം, ഇത് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളോട് കളിച്ചിരിക്കാറുണ്ട് അവിടെ. എന്നാൽ തന്നെ ഒരു മോള് ഒരു ജീരകമുട്ടായിയുടെ പാത്രം കാണിച്ചിട്ട് തരുമോ തരുമോ എന്ന് എന്ത് കഞ്ചിയിട്ടും തന്നില്ല. അത് കഴിഞ്ഞ് അവൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവളുടെ രൂപത്തിൽ അവളോട് തെറ്റിയെന്ന് പറയുക. അപ്പോൾ അവളുടെ ഒരാളാവണം, അല്ലാണ്ടെന്ത്? അപ്പം നമുക്ക് നമ്മുടെ ഒരു തലമല്ല, ഓരോ തലത്തിലേക്കും പോവാൻ നമുക്ക് കഴിയണം. ചോദിക്കുന്നത് വ്യത്യസ്ത ആൾക്കാരാണ്, അവർക്ക് വ്യത്യസ്ത ഭാവനകളുണ്ട്, വ്യത്യസ്ത തലങ്ങളുണ്ട്. എല്ലാത്തിനെ അംഗീകരിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് അതിനുള്ള മറുപടി. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്തി
1,737.04 crore ആണെന്ന് അറിയാൻ കഴിഞ്ഞു. 271 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ട്. ഇതുകൊണ്ട് ഹിന്ദുവിന് എന്ത് ഗുണമാണ് സ്വാമിജി? ഇത് ചിദാനന്ദപുരം സ്വാമിയോട് ചോദിച്ചിട്ടെന്ത് കാര്യം? ഓരോരുത്തരും ചോദിക്കുക സ്വയം. ഹിന്ദുധർമ്മത്തിന് സമാജത്തിന് ഗുണകരമായി തീരണമെങ്കിൽ അതിനനുസരിച്ച് ദേവസ്വങ്ങൾ നടത്തപ്പെടണം. സർക്കാർ നിയന്ത്രിത ഏജൻസികളിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം. അല്ലെങ്കിൽ എല്ലാ മതസ്ഥാപനങ്ങളും സർക്കാർ നിയന്ത്രിത ബോർഡുകളാണെങ്കിൽ അവിടെ നീതിയുണ്ടെന്ന് പറയാം. ഇവിടെ നീതിയല്ല, അനീതിയാണ്, അന്യായമാണ്. ചിന്തിക്കുക, ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിൽ തന്നെ ദേവസ്വം നിയമത്തിന് നേർവിരുദ്ധമായിട്ട് ദേവസ്വം നിയമമനുസരിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിധം 5,000,000,000 crore മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാറ്റി. കോടതി അതിനെ നിയമവിരുദ്ധമായിട്ട് വിധിച്ചു. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് അത് തിരിച്ച് ആ പൈസ ദേവസ്വം ഫണ്ടിലേക്ക് മാറ്റണമെന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം സുപ്രീംകോടതിയിലോ കേസ് പോവുകയാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പോയാലെന്താ, ഗുരുവായൂർ ദേവസ്വം ആക്ട് നിലനിൽക്കുന്ന കാലത്തോളം അതെടുത്തത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെയുള്ള നടപടികൾ നടക്കുന്നു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് പ്രളയ സമയത്ത് പള്ളി മുഖാന്തിരം വീട് വയ്ക്കാനും വാടകയ്ക്കെടുക്കാനും സാമ്പത്തിക സഹായം കൊടുത്തു. നല്ലതാണ്, തീർച്ചയായിട്ടും വേണ്ടതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. മാതാ അമൃതാനന്ദമയി മഠം മാത്രം എത്രായിരം ഗൃഹങ്ങൾ നിർമ്മിച്ചു കൊടുത്തു, തീർച്ചയായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഏജൻസികൾ, കനേരി മഠാധിപതി കനേരി മഠത്ത് 1,000,000,000 ഗൃഹങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 1,000,000 മാതാ അമൃതാനന്ദമയി മഠം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. രാമകൃഷ്ണ മിഷൻ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ധാരാളമായിട്ട്. അതുപോലെ ചെറിയ ചെറിയ നിലയ്ക്ക് സേവാഭാരതി എത്രയോ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, അത് കാണാതിരിക്കരുത്. മുസ്ലിം പള്ളികളും പിരിവെടുത്തും മറ്റു സാമ്പത്തിക സഹായം ചെയ്തു. ഇതെല്ലാം സർക്കാർ സഹായത്തിന് പുറമെയാണ്. ഹിന്ദുക്കൾ ഇപ്പോഴും നരകയാതനയിലാണ്. സംസ്ഥാനത്ത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നത് ഹിന്ദുക്കളാണ്. ദേവസ്വം ബോർഡ് എന്തിനാണ് ഹിന്ദുക്കളെ മാത്രം ഭരിക്കുന്നത്? ഇവിടുത്തെ NSS SNDP ഹിന്ദുവിൻ്റെ മേലുള്ള ഇത്തിക്കണ്ണികളല്ലേ? ഹിന്ദുവിന് വേണ്ടി ഇവിടുത്തെ കേരള BJP എന്താണ് ചെയ്യുന്നത്? നമസ്തേ. കേരള BJP എന്താണ് ചെയ്യണമെന്നുള്ളത് അവരോട് ചോദിക്കേണ്ടതാണ്. BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. BJP എന്താ ചെയ്യണത് എന്ന് ചോദിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നു, CPM എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കേണ്ടി വരും. കാരണം അതെല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ്. മറിച്ച് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ നോക്കിയാൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ആകാവുന്നതിലധികം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സേവാഭാരതിയുടെയും മറ്റും സേവനം വളരെയധികം പ്രശംസനീയമാണ്. ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പ്രകൃതി ദുരന്തം വരുന്ന സമയത്ത് നമ്മളത് കണ്ടു, അതിനെ കാണണം. പക്ഷെ അവിടെയാണ് ചിന്തിക്കേണ്ടത്, ദേവസ്വം ബോർഡുകൾ ഈ 2,000,000,000 രൂപ അസറ്റായിട്ടും ലിക്വിഡ് ക്യാഷായിട്ടും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഒന്നും ചെയ്യില്ല. കാരണം ദേവസ്വം സർക്കാരുമായി ഭരണ സംവിധാനവുമായി ബന്ധപ്പെടരുതാത്തതാണ്. അത് ഭക്തസമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇതാദ്യമായി സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെടുത്തുന്നത് കേണൽ മൺറോ ആണ്. എന്തിനു വേണ്ടി? തിരുവിതാംകൂർ രാജ്യത്തിന് ഞങ്ങൾ സൈനിക സേവനം നൽകാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്തു.
അതിനു വേണ്ടി അവർ ചാർജ് ചെയ്ത അന്നത്തെ കാലത്തെ ലക്ഷക്കണക്കിന് പൈസ നൽകാൻ കഴിയില്ല എന്ന് തിരുവിതാംകൂർ രാജ്ഞിയെ ബോധിപ്പിച്ച സമയത്താണ് ക്ഷേത്രങ്ങൾ ഏറ്റെടുത്താൽ പോരെ എന്നുള്ള ഉപദേശം അദ്ദേഹം നൽകിയത്. അദ്ദേഹമാണ് പിന്നീട് തിരുവിതാംകൂറിൻ്റെ റീജന്റ് ദിവാനായത്. ആ സമയത്താണ് ആദ്യമായി ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തത്. ഇത് വളരെ ലാഭകരമായൊരു പദ്ധതിയാണല്ലോ എന്ന് മനസ്സിലാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്ന സമയത്ത് റിലിജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് കൊണ്ടുവന്നു. ആദ്യമായിട്ട് കൊണ്ടുവന്നത് മദ്രാസ് പ്രസിഡൻസിയിലാണ്. ആ ആക്ട് കൊണ്ടുവന്നപ്പോൾ ഈ മദ്രാസ് പ്രസിഡൻസിയിലുള്ള മുസ്ലിം ക്രിസ്ത്യൻ സമൂഹം ശക്തമായി സമരം ചെയ്തു. അതിനെതിരായിട്ട് ഹിന്ദു മിണ്ടിയില്ല. അതുകൊണ്ട് എന്തുണ്ടായി? റിലിജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് മാറ്റി ഹിന്ദു റിലിജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് കൊണ്ടുവന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നിലവിലുള്ള ദേവസ്വം ബോർഡ് ആക്ടുകൾ. അതുകൊണ്ട് അന്ന് ക്രിസ്തീയ ഇസ്ലാമിക സംഘടനകൾ അനീതിക്കെതിരെ ശബ്ദിച്ചതുപോലെ ഹിന്ദു സമാജത്തിന് ഏകോപിതമായി ശബ്ദിക്കാൻ കഴിയുമോ? അന്ന് ഈ താന്തോന്നിത്തം നിൽക്കും. അല്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. ഏതേത് ക്ഷേത്രങ്ങളുടെ, ഹൈന്ദവ സ്ഥാപനങ്ങളുടെ അസറ്റ് ഏറ്റെടുത്തതിലൂടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ അവയുടെ ഭരണ നിർവഹണത്തിനുള്ള ബാധ്യത ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാണോ, അത്തരം ക്ഷേത്രങ്ങളെ തുടർന്ന് നടത്തിക്കൊള്ളട്ടെ. എന്നാൽ നമ്മുടെ സമൂഹം 5 ഉം 10 ഉം പൈസ പിരിച്ചുണ്ടാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഹൈന്ദവ സങ്കേതങ്ങളെപ്പോലും വെറും ഒരു വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് അധികാരമുണ്ട്. ഇത് അനീതിയാണ്. ഈ അനീതിയാണ് ഇന്ന് നിലവിലുള്ളത്. ചിന്തിക്കുക, ചിന്തിച്ചാൽ നല്ലത്, അത്രമാത്രം. പഴയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും മൂല്യങ്ങളും പ്രവർത്തനങ്ങളും എന്തുകൊണ്ടാണ് പിൽക്കാലത്തെ തലമുറയിലെ നേതാക്കളിൽ നഷ്ടമായത്? എങ്ങനെയാ ചിദാനന്ദപുരസ്വാമി ഇതിനൊക്കെ പറയുക? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ മൂല്യം നഷ്ടമായിട്ടുള്ളോ? കോൺഗ്രസ്സുകാർക്ക് മൂല്യം നഷ്ടമായിട്ടുണ്ടാവില്ലേ? ബി ജെ പിക്കാർക്ക് മൂല്യം നഷ്ടമായിട്ടുണ്ടാവില്ലേ? മുസ്ലിം ലീഗുകാർക്ക് മൂല്യം നഷ്ടമായിട്ടുണ്ടാവില്ലേ? ഇതിലൊന്നിലും പ്രവർത്തിക്കാത്ത സാമാന്യ കുടുംബങ്ങൾക്ക് മൂല്യം നഷ്ടമായിട്ടുണ്ടാവില്ലേ? മൂല്യം വർദ്ധിക്കണമുണ്ടാവില്ലേ? ഒരു ഭാഗത്ത് മൂല്യം നഷ്ടം വരുമ്പോൾ മറ്റേ ഭാഗത്ത് മൂല്യവർദ്ധനവ് വരും, നല്ലൊരു ബാലൻസ് നിലനിൽക്കുള്ളൂ. അത് നിരന്തരം തുടരുന്ന പ്രക്രിയയാണ്. അത് നന്മയുടെ ഭാഗത്തേക്ക് സ്വയം നോക്കാനും അതിലേക്ക് ഉയരാനും ഓരോ വ്യക്തിക്കും സാധിക്കുക, അത്രയേ ഉള്ളൂ. ഏത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും എങ്ങനെയാണ് മൂല്യച്യുതി സംഭവിക്കുന്നതെന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ഭഗവത്ഗീതാ ഭാഷ്യത്തിൻ്റെ ഉപക്രമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദീർഘേണ കാലേന അനുഷ്ഠാതൃണാം കാമോദ്ഭവാത് ഹീയമാന വിവേക വിജ്ഞാന ഹേതുകേന അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ പ്രവർദ്ധമാനേച്ച അധർമ്മേ എന്നാണ്. അതായത് ഏതൊരു പ്രസ്ഥാനം, ഏതൊരു വ്യവസ്ഥ, അത് കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഭാരതമെന്നോ അല്ലെങ്കിൽ അമേരിക്ക എന്നോ ഒന്നും വ്യത്യാസമില്ല. നമ്മുടെ കുടുംബങ്ങളെന്ന് വ്യത്യാസമില്ല, നമ്മുടെ തറവാടെന്ന് വ്യത്യാസമില്ല, നമ്മുടെ ഗൃഹമെന്ന് വ്യത്യാസമില്ല. സംഘാതമായി നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഏതൊരു സംവിധാന ക്രമവും തുടക്കത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ഉണ്ടാക്കുക, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ്. പക്ഷെ ദീർഘകാലം മുന്നോട്ട് പോകുമ്പോൾ ആസ്തികളാവും സമ്പത്താവും സുഖമായി ജീവിച്ചു പോകാനുള്ള സംവിധാനങ്ങളാവും. അങ്ങനെ വരുമ്പോൾ ദീർഘേണ കാലേന അനുഷ്ഠാതൃണാം കാമോദ്ഭവം സംഭവിക്കും. അനുഷ്ഠാനം ചെയ്യുന്നവർക്ക് ആഗ്രഹങ്ങൾ പെരുകും. അങ്ങനെ ആഗ്രഹങ്ങൾ പെരുകുമ്പോൾ ആശയങ്ങളിൽ ആദർശങ്ങളിൽ നീക്കുപോക്ക് ചെയ്യും. പണ്ടിപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു, ഒന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ.
അന്നിപ്പോൾ അന്ന് കട്ടൻ ചായ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് ഇപ്പം ഇന്നും കട്ടൻ ചായ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അന്നിപ്പോൾ പരിപ്പ് വട തന്നെ വേണം എന്നുള്ളതുകൊണ്ട് ഇന്നും പരിപ്പ് വടയാക്കണം എന്നില്ലല്ലോ. അപ്പം ഇന്ന് എന്താവാം, എന്താ ഇപ്പോൾ പറയുക, മന്തിയോ എന്തൊക്കെയുണ്ട്? ഇന്ന് മന്തിയാവാം, ഷവർമയാവാം, ഇതിന് വിരോധമില്ല, എന്താ കുഴപ്പം, കാലത്തിനനുസരിച്ച് അതൊക്കെ ആവാം. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ മന്തി തന്നെ വേണമെന്നാവും, അവിടെയാ പ്രശ്നം. മന്തിയാവാം ഇല്ലെങ്കിൽ കട്ടൻ ചായ ആവാം എന്ന് തോന്നിയാൽ കുഴപ്പമില്ല, പക്ഷെ പത്ത് ദിവസം അത് കിട്ടി നോക്കുമ്പോൾ പതിനൊന്നാമത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ വരുമ്പോൾ കിട്ടാനുള്ള വഴി നോക്കും. അത് ഈ പറഞ്ഞ ചിദാനന്ദപുരി സ്വാമി ആയാലും കൊള്ളാം, ഈ കേൾക്കണ നിങ്ങൾ ആരായാലും കൊള്ളാം, ദീർഘേണ കാലേന സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ പ്രസ്ഥാനവും നിത്യവും ആത്മവിമർശന ദൃഷ്ടിയിൽ നോക്കണം. അതിനാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ ഓരോ വർഷവും പിറന്ന നാൾ ആചരിക്കുന്നത്. നമ്മളൊക്കെ ബർത്ത്ഡേ അങ്ങനെയില്ലേ, പിറന്ന നാൾ എന്തിനാചരിക്കുന്നേ, എന്തിനാണ് പിറന്നാൾ ആചരിക്കുന്നേ? ദാ എൻ്റെ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞു പോയി, മരണം ഒരു വർഷം ഇങ്ങട്ടായി, അപ്പോൾ എൻ്റെ ജന്മലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്ര കണ്ട് ഞാൻ കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചു, എന്തൊക്കെ വീഴ്ച വന്നു എന്ന് വിലയിരുത്താനും കൂടുതൽ ശക്തമായി ഭഗവാനെ കൂടുതൽ സൽക്കർമ്മം ചെയ്ത് അടുത്ത വർഷം എനിക്ക് നല്ല രീതിയിൽ ഉയരാൻ സാധിക്കണേ എന്ന് സങ്കല്പിക്കാനുമാണ്, മറ്റെന്തിനാ? ആ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പതനം വരില്ല, അല്ലെങ്കിൽ നമ്മൾ ആരായാലും പതിച്ചു പോവും. ഓർമ്മിക്കുക, ഭാരതത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ സനാതനധർമ്മ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ദീർഘകാലമായി നടക്കുന്ന പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മിഷനും ശ്രീരാമകൃഷ്ണ മഠവും വിവേകാനന്ദ സ്വാമികൾ ആരംഭിച്ചത്. വളരെ ത്യാഗം സഹിച്ചാണ് വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണ പ്രസ്ഥാനം ആരംഭിച്ചത്. ആ ത്യാഗത്തിൻ്റെയും സ്വാമിജി ഉണ്ടാക്കിയ മഹിമയുടെയും അതുപോലെ സ്വാമിജിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യന്മാരായ മഹാപുരുഷന്മാരുടെ സങ്കല്പ പ്രവർത്തന തപസ്സുകളുടെയും ഒക്കെ ഫലമായിട്ട് രാമകൃഷ്ണ മിഷൻ പെട്ടെന്ന് വലുതായി. വളരെ പെട്ടെന്ന് നൂറുകണക്കിന് ശാഖകളോടുകൂടി ലോകം മുഴുവൻ വ്യാപിച്ചു. അമേരിക്ക, യൂറോപ്പ് എല്ലായിടത്തും വ്യാപിച്ചു. ആ കാലഘട്ടത്തിൽ 1926 ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പരമപൂജ്യ ശാരദാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണദേവൻ്റെ നേരിട്ടുള്ള ശിഷ്യനാണ്, തൻ്റെ പ്രസംഗത്തിലൊരാശയം പറഞ്ഞു. ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ ഓർമ്മിക്കേണ്ടതാണ്. When extensity increases beyond proportion, the intensity much needed will dwindle, and a time will come when we will not be able to call this as the abode of Guru Maharaj. ഏത് പ്രസ്ഥാനത്തിൻ്റെയും വ്യാപ്തിയും പ്രവർത്തനവും സാമ്പത്തിക ഭദ്രതയും ആൾബലവും എല്ലാം വർദ്ധിക്കുമ്പോൾ അവശ്യം വേണ്ടുന്ന തീവ്രത കുറഞ്ഞു 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 വരും. അങ്ങനെ വ്യാപ്തിക്കനുസരിച്ച് തീവ്രത വർദ്ധിക്കുന്നില്ല, തീവ്രത കുറയുകയാണെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്ഥാപനമാണ് ഇതെന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഇല്ലാണ്ട് വരും എന്നാണ് സ്വാമിജി മുന്നറിയിപ്പ് കൊടുത്തത്. അവരത് വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇന്നും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിലയിരുത്തലുമാണ്. ഇതില്ലെങ്കിൽ ഏത് പ്രസ്ഥാനവും മറ്റുള്ളവരെ വേറൊരാൾ കുറ്റം പറയും, ഒരു പ്രസ്ഥാനത്തിലിരിക്കുന്നവർ വേറൊന്നിനെ കുറ്റം പറയും, അത് അല്ല, അതുകൊണ്ട് കാര്യമില്ല. ഏത് പ്രസ്ഥാനത്തിനും വരാവുന്ന ദോഷങ്ങളാണ് ഇതൊക്കെ എന്നുള്ള ധാരണ നമുക്കുണ്ടാവുക. സ്വജനപക്ഷപാതം, മക്കൾ രാഷ്ട്രീയം, സാംസ്കാരിക അധപ്പതനം, സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം, ലഹരിക്കടത്ത് എന്നിവ ചിലത് മാത്രം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ നിലവാരം ഇത്ര അധപ്പതിച്ചത് അറിയില്ലേ? അതിന് ഉള്ളിൽ പോയി പഠിച്ചാലൊക്കെ അത് മനസ്സിലാവുള്ളൂ. അതിന് ചിദാനന്ദപുരി സ്വാമിക്ക് എന്തായാലും താല്പര്യമില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പഠിക്കുക, എന്തപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന്, എന്നിട്ട് പറഞ്ഞു തന്നാൽ നമുക്കും കേൾക്കാം, അല്ലാണ്ട് അറിയില്ലേ. ഇനി മൂല്യത്തകർച്ച എന്നും മറ്റുമുള്ളത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണെന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പും ഇല്ല, ഒരു യോജിപ്പും ഇല്ല. സാമൂഹിക പ്രസ്ഥാനങ്ങളിലൊക്കെ ഇത് കാണാൻ നമുക്ക് സാധിക്കും. അത് മൊത്തം സമൂഹത്തിൻ്റെ വിഗതിയുടെ ഭാഗമാണ്. നമ്മൾ ഇരിക്കുന്ന ഇത്രയും പേര്, ഈ പറയുന്ന ആൾ, ഈ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഈ സമൂഹത്തിൽ നിന്നല്ലേ വരുന്നത്, ഇവിടുത്തെ സ്പന്ദനങ്ങളല്ലേ നമ്മളിലുള്ളത്. അത് ചിന്തിക്കുക. ന്യൂനപക്ഷങ്ങൾക്കും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കുമെതിരെ ദളിത് ശബ്ദം പ്രയോഗിക്കരുത്, ദയവ് ചെയ്തോട്ടോ. നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ ക്വാസി ജുഡീഷ്യൽ പവറുള്ള ഓർഗനൈസേഷനാണ്. അവരുടെ വിധി നമ്മൾ ലംഘിക്കുകയാണ് ദളിത് പദം പ്രയോഗിച്ചാൽ. ദളിത് പദം പ്രയോഗിക്കരുതെന്ന് അവർ വിധിയുണ്ട്, അത് നളിഫൈ ചെയ്തിട്ടില്ല, ഇപ്പോഴും നിലവിലുള്ള വിധിയാണ്. ഏതായാലും 1980s ആ വിധി വന്നത്. അത് പിന്നീട് ആ കമ്മീഷൻ റദ്ദ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിയമവിരുദ്ധമാണ് ദളിത് ശബ്ദം പ്രയോഗിക്കുന്നത്. ആദിവാസി വിഭാഗങ്ങൾക്കുമെതിരെ നടക്കുന്ന വംശീയവും ജാതീയവുമായ കടന്നാക്രമണങ്ങൾ മുമ്പ് എന്നേക്കാളും വിവിധ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെ ജനങ്ങളെ ചൊടിപ്പിക്കും വിധം റിപ്പോർട്ട് ചെയ്ത് ദേശീയ ആഗോളതലങ്ങളിൽ പിന്തുണ നേടുന്നതിനുള്ള സാഹചര്യത്തിൽ ഇതൊന്നും ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ജാഗ്രതയല്ലേ കേന്ദ്ര ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്? ഉണ്ടാവുമല്ലോ. കേന്ദ്രത്തിൽ ഇരിക്കണോര് അവിടത്തേക്ക് വോട്ട് കിട്ടി ജയിച്ച് വന്നിരിക്കുകയല്ലേ. രണ്ടാമതും അവർ ജനങ്ങളെ അഭിമുഖീകരിച്ചു, കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. മുഴുവൻ സമൂഹത്തിൻ്റെ സ്പന്ദനം അറിയാനുള്ള മെഷീനറിയൊക്കെ അവർക്ക് ഉണ്ടാവില്ലേ? അവരതൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ? നമ്മളതിനെക്കുറിച്ച് ഏറെപ്പോൾ ഇവിടെ വ്യാകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രതികരിക്കുക. മനസ്സിലാക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും എന്നാണ് വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നത്. മതപരവും പ്രാദേശികവുമായ സ്പർദ്ധയും വൈരാഗ്യവുമൊക്കെ എല്ലായിടങ്ങളിലും വളർന്നു വരുന്നതും പലരും അതൊക്കെ മുതലെടുക്കുന്നതും എല്ലായിടത്തൊന്നും വളർന്നു വരുന്നില്ല, വെറുതെ തോന്നുകയാണ്. എന്നല്ല, ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് വരെ അസത്യപ്രചരണം ചെയ്യുമ്പോൾ സമൂഹം അത് വിശ്വസിക്കുന്ന അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമാണ് ഇന്ന് കാണുന്നത്. ഒന്നാമത്തെ കാരണം, ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ വളരെ സജീവമാണ്. പണ്ട് ഏതെങ്കിലും അച്ചടി മാധ്യമത്തിൽ വരുന്ന വാർത്തയെ മാത്രം നമ്മൾ ആശ്രയിക്കേണ്ടിയിരുന്നു. ഇപ്പം നിക്ഷിപ്ത താൽപ്പര്യക്കാരായ വൻകിട പത്ര മാധ്യമ മുതലാളിമാരുടെ താൽപ്പര്യം മാത്രമാണ് സമൂഹത്തിൽ അറിയിക്കപ്പെട്ടിരുന്നത്. ഇന്നും അവരിൽ നിന്ന് അത്രയേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് വാർത്താ ഏജൻസികളാണ്. ഈ കൂട്ടത്തിൽ ആർക്കാ ഒരു 100-200 പേരെങ്കിലും ബന്ധമില്ലാത്തത് വാട്സപ്പിലൂടെ? ഇതിൽ ഭൂരിഭാഗം പേർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സ്വയം പങ്കുവയ്ക്കുന്നുണ്ടാവും. എല്ലാം വാർത്താ ഏജൻസികളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ കുത്തക മാധ്യമ മുതലാളിമാരുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രം വാർത്ത വരുന്ന അവസ്ഥയൊക്കെ ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ 4-ാം തൂണായി പറയപ്പെടുന്ന പ്രസിന്റെ ഭാഗമായി സ്വയം തീരാൻ കഴിവുള്ളവരാ. ആ ധർമ്മം ഓരോരുത്തരും നിർവഹിക്കുക, അതാണ് പറയാനുള്ളത്. മാറി നിൽക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാതെ സ്വയം അത് ചെയ്യുക സത്യപ്രചരണത്തിന് വേണ്ടി. അപ്പം അതുകൊണ്ട് ഇതിനോട് പൂർണ്ണമായി യോജിക്കാൻ വയ്യ. സ്പർദ്ധയും അസത്യപ്രചരണങ്ങളെ വിശ്വസിക്കുന്നതും ഒക്കെ ഇപ്പോൾ ആൾക്കാർ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇപ്പോൾ ഈ ഇരുന്ന് ഈ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്നതിനെക്കുറിച്ചുള്ള അനേക കൗണ്ടർ റെഫറൻസുകൾ എടുക്കാൻ ഓരോരുത്തർക്കും കഴിയും. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്താൽ മതി. ചിന്തിക്കുക. പറയുന്നവർക്കും ആ ജാഗ്രത വേണം, കേൾക്കുന്നവരും ജാഗ്രതയോടുകൂടി പരിശ്രമിക്കുകയും വേണം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പഴയിടം മോഹനൻ നമ്പൂതിരിക്കുണ്ടായ അനുഭവവും ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ്. ഇതെങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും?
ഇവിടെ പഴയടം മോഹനൻ നമ്പൂതിരിക്ക് ഉണ്ടായത് വ്യക്തമായി ആസൂത്രിതമായി ഉണ്ടായ ഒരു വിഷയമാണെന്ന് ഇതിനു മുമ്പും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭീരുത്വം കൊണ്ട് പിന്മാറിയെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പിന്മാറിയത് ഭീരുത്വം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താൻ കാരണമായിട്ട്, താൻ നിമിത്തമായിട്ട് അനേകം കുട്ടികൾ ഒന്നുകിൽ രോഗഗ്രസ്തരോ അല്ലെങ്കിൽ മൃതരോ ആകുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവരുത് എന്ന സദ്ബുദ്ധി കൊണ്ടായിരിക്കണം അദ്ദേഹം മാറിയിട്ടുണ്ടാവുക. കാരണം നമ്മുടെ വ്യവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ വ്യവസ്ഥ അങ്ങനെയാണ്. നൂറുകണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ നടുവിലേക്ക് പോലും ചാവേറായി സ്വയം പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരുള്ള ലോകമാണ് നമ്മുടേത്. കണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം വായിച്ചതും അറിഞ്ഞതും. അതുകൊണ്ട് ജാഗ്രത വേണം. ആ ജാഗ്രതയെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതിനില്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞു, സത്യത്തിൻ്റെ പ്രചാരകന്മാരായി ഓരോരുത്തരും തീരുക. നമുക്ക് പരമപ്രധാനം രാഷ്ട്രമാണ് എന്ന കാഴ്ചപ്പാട് ഉൾക്കൊള്ളുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക. നമുക്ക് പരമപ്രധാനം ധർമ്മമാണ് എന്ന ആശയം ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഓരോരുത്തരും ആ ദൗത്യം നിർവഹിക്കുമ്പോൾ അവനെന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. നമ്മൾ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാവണം. അത്രയേ ഉള്ളൂ, അത്രമാത്രം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുമ്പോൾ അത് കേരളത്തിലെ ഹിന്ദുവിൻ്റെ പരാജയമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അത് തെറ്റായ കണക്കാക്കലാണ്. കാരണം ബി ജെ പി ഹിന്ദു പാർട്ടിയല്ല. ബി ജെ പിയിൽ എല്ലാ മതങ്ങളിലുള്ളവരും അംഗങ്ങളാണ്. കേരളത്തിൽ അത്തരമൊരു ഹിന്ദു പാർട്ടി ഒന്നും ഇല്ല. ഹിന്ദു മുന്നണിയുടെ പ്രവർത്തനം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഹിന്ദു മുന്നണി ഉണ്ടായിരുന്നു, ശക്തമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നറിയില്ല. കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം ഉണ്ടായതായിട്ട് അറിയില്ല. ഇനി ബി ജെ പിക്ക് മുമ്പ് യാതൊരു പാർട്ടിയാണോ ബി ജെ പി രൂപീകരണത്തിലേക്ക് നയിച്ചത്, ആ ഭാരതീയ ജനസംഘവും ഹിന്ദു പാർട്ടി ആയിരുന്നില്ല. ഭാരതത്തിൻ്റെ ദേശീയതയെ, ഭാരതത്തിൻ്റെ ധാർമ്മികതയെ അംഗീകരിക്കുകയും ആദരിക്കുകയും അതിനനുസൃതമായി നവീന സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വീക്ഷണമായ ഏകാത്മാ മാനവവാദത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് ജനസംഘം രൂപപ്പെട്ടതും പ്രവർത്തിച്ചതും. അത് കേവലം ഹിന്ദുവിൻ്റെ പാർട്ടിയല്ല. അങ്ങനെ ഒരു മതത്തിൻ്റെ പാർട്ടി എന്ന് പേര് പറയണമെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, വേറെ ആരുമില്ല, വേറൊരു പാർട്ടിയും. ഇപ്പോൾ നിരോധിതമായ പോപ്പുലർ ഫ്രണ്ട് പോലും, പോപ്പുലർ ഫ്രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയല്ല, പക്ഷെ അവർക്ക് പൊളിറ്റിക്കൽ വിങ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, പോലും ഒരു മതത്തിൻ്റെ പാർട്ടി എന്ന് പേര് നോക്കി പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ ഒരു മതത്തിൻ്റെ പേര് ഉള്ളടങ്ങുന്ന പാർട്ടി, വേറെ ആരുമില്ല. അതുകൊണ്ട് ബി ജെ പിയുടെ വിജയം ഹിന്ദുവിൻ്റെ വിജയമെന്നോ ബി ജെ പിയുടെ പരാജയം ഹിന്ദുവിൻ്റെ പരാജയമെന്നോ പറയേണ്ട ആവശ്യം ഇല്ല. ഈ നാടിൻ്റെ സംസ്കാരത്തെ സ്നേഹിക്കുന്നവർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരെയാണ്. സന്തോഷം, വളരെ നല്ലത്. അവരുടെ നിസ്സംഗത നാടിൻ്റെ നല്ല നല്ല ജീവനുകളാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ പോക്ക് ആപത്കരമല്ലേ? അവരുമായി ചർച്ച ചെയ്യുക. അല്ലാതെ ചിദാനന്ദസ്വാമി എന്ത് പറയും? അവരുമായിട്ട് ചർച്ച ചെയ്യുക. കാരണം ഈ ചോദ്യം ഉന്നയിച്ച വ്യക്തിക്കും ജീവനുണ്ട്, ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാരും ജീവനോടുകൂടിയുണ്ട്. അവരോട് സംസാരിക്കുക. അത് ചിദാനന്ദസ്വാമിക്ക് റോളില്ല. ആദ്യ ദിവസം ഒരു ചോദ്യത്തിനുത്തരമായി സ്വാമിജി പറഞ്ഞു,
എല്ലാ പൂജയും ഉത്തമമാണ്, എല്ലാ പൂജയും ഉത്തമമായിരിക്കണം, എല്ലാ പൂജയും ഉത്തമമാണ്. മറ്റൊരാളുടെ ദൃഷ്ടിയിലല്ല പറഞ്ഞത്, അത് ചെയ്യുന്ന ആളുടെ ദൃഷ്ടിയിലെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഉത്തമമാണെന്ന ബോധ്യം എനിക്ക് വേണം. അതിൽ മാംസം പൂജിച്ചതിനെയും നല്ലതായും പറഞ്ഞു. മാംസം പൂജിച്ചതിനെ ചിദാനന്ദപുര സ്വാമി മാംസം വെച്ച് പൂജിക്കാൻ പോകുന്നില്ല, മാംസം വെച്ച് പൂജിക്കുന്നതിനെ നന്നാക്കിയും പറയില്ല, ജീത്തിയാക്കിയും പറയില്ല. മാംസത്തെ ഉത്കൃഷ്ടമായി കണക്കാക്കുന്നവരും ആ ഗുണഘടനയിൽ, അതായത് രാജസിക താമസിക ഗുണഘടനയിൽപ്പെട്ടവരും തൻ്റെ ഇഷ്ടദേവതയ്ക്ക് മാംസമാണ് സമർപ്പിക്കുക, അതിൽ സംശയമൊന്നുമില്ല, അത് ഉത്തമമാണ്. എന്നാൽ ദൈവത്തിൻ്റെയോ മുൻ പിതൃക്കളുടെയോ പേരിലായാലും ജന്തുഹിംസ ചെയ്യുന്നത് പാപകർമ്മം തന്നെയല്ലേ? അതെ, ചെയ്യരുത്. ജന്തുഹിംസ പാപമാണെന്ന സങ്കല്പം ആരിലുണ്ടോ അയാൾ ചെയ്യരുത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ആൾക്ക് ജന്തുവെ കൊടുക്കണം എന്ന് സങ്കല്പിക്കുന്ന ആളത് ചെയ്യട്ടെ. രണ്ടു പേരുടെയും അതത് ദൃഷ്ടി ഉത്തമമായിരിക്കട്ടെ. ദേവതയും പിതൃക്കളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ വീട്ടിൽ ഇന്ന് നമ്മൾ വളരെയധികം പൂജിക്കുന്ന, നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഒരാൾ അതിഥിയായി വരുന്നു, സങ്കല്പിക്കൂ, എന്ത് ഭക്ഷണമാണ് നമ്മൾ അവർക്ക് കൊടുക്കുക? ചോദ്യം, ഉത്തരം ലളിതമാണ്, അവർക്കിഷ്ടപ്പെട്ടതാണ് നമ്മൾ കൊടുക്കുക. അവർക്കെന്താണ് ഇഷ്ടമെന്ന് നമ്മൾക്ക് അറിയില്ല എങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? സംശയമില്ല, മറുപടി നമുക്കേറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നമുക്കേറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ മാംസാഹാരം ഇഷ്ടമായി കണക്കാക്കുന്ന ആൾ അതിഥിക്ക് മാംസം കൊടുക്കും, പച്ചക്കറി പായസം ഇഷ്ടമായി കണക്കാക്കുന്ന ആൾ പച്ചക്കറി പായസം കൊടുക്കും. അതങ്ങനെയല്ലേ ഇപ്പം ഉണ്ടാവുക? യജന്തേ സാത്വികാദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാ ജനാ എന്നുള്ള ഭഗവത്ഗീതാവാക്യം നമ്മളിതിനു മുമ്പും ചിന്തിച്ചിട്ടുണ്ട്. അവനവൻ്റെ ഗുണമനുസരിച്ചാണ് ഉപാസ്യവും ഉപാസനയും. ഓരോ ഗുണത്തിനും അനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയെ മറ്റൊരു ഗുണത്തിൻ്റെ അപേക്ഷയിലല്ല നോക്കേണ്ടത്. ജന്തുഹിംസ ചെയ്യുന്നത് പാപകർമ്മം തന്നെയല്ലേ? തീർച്ചയായിട്ടും, സംശയമില്ല. കൊല്ലുന്നവനും തിന്നുന്നവനും ആ പാപം തുല്യമായി കിട്ടില്ലേ? വേണമല്ലോ, കൊല്ലുന്നവൻ തന്നെ തിന്നണം, വേറെ ആരും തിന്നില്ല പാപം, കൊല്ലുന്നവൻ തന്നെ തിന്നണം. സാധാരണ നമുക്ക് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ, കൊന്നാ പാപം തിന്നാ തീരും, തിന്നാലേ തീരൂ, തിന്നുക പറഞ്ഞാൽ മനസ്സിലായില്ലോ, അനുഭവിക്കുക. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്, ഈ കൊല്ലുന്നവനേക്കാൾ പാപം കൊല്ലിക്കുന്നവനാണെന്ന്. നീയൊക്കെ പോയി അത് മേടിക്കുന്നോണ്ടാണല്ലോ അവൻ കൊല്ലുന്നത്, അപ്പോൾ അവനുള്ളതിനേക്കാൾ പാപം നിനക്കാണെന്ന് ഗുരുദേവൻ പറഞ്ഞു തരുന്നുണ്ട്, അത് ഓർമ്മിക്കുക. ശരിയായ ഒരു ഈശ്വര വിശ്വാസിക്ക് ഹിംസ ചെയ്യാൻ കഴിയുമോ? ഹിംസ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചത് വല്ലാത്തൊരു ചോദ്യാപ്പത്. അങ്ങനെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ പച്ചക്കറി കൊല്ലണില്ലേ, ആ ചെടികളെ നീ കൊല്ലണ, അതിൽ ഹിംസ ഇല്ലയേ? ഒരു ബീജം നശിപ്പിക്കുമ്പോൾ അതിൽ ഹിംസ അടങ്ങിയിട്ടില്ലയേ? അരി വേവിക്കുമ്പോൾ ഹിംസ അടങ്ങിയിട്ടില്ലയേ? തള്ളപ്പശു കുട്ടിക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന പാല് കുടിക്കുമ്പോൾ ഹിംസ അടങ്ങിയിട്ടില്ലയേ? നാളെയിലേക്ക് എൻ്റെ വംശവർദ്ധനവിന് വേണ്ടി ഒരു നെൽക്കതിരിലുണ്ടാവുന്ന നെല്ല് കുത്തി അരിയാക്കുമ്പോൾ ഹിംസ അടങ്ങിയിട്ടില്ലയേ? ഇല്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ള? അവശ്യഹിംസ കൂടാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, എല്ലാവരും അവശ്യഹിംസ ചെയ്യുന്നുണ്ട്. ഇവിടെ വലിയൊരു കുഴപ്പം,
ബൗദ്ധത്തിൻ്റെ അഹിംസ 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 എന്നുള്ള സിദ്ധാന്തം സനാതനധർമ്മ ശരീരത്തിലേക്ക് എങ്ങനെയൊക്കെയോ കടന്ന് കയറി, അതോടുകൂടി അഹിംസ അഹിംസ എന്നൊരു മഹാമന്ത്രം വൈദികമാണെന്ന ധാരണ പെശകും നമുക്ക് വന്നു. ഹിംസ വേണ്ടടുത്ത് ഹിംസ വേണം, അഹിംസ വേണ്ടടുത്ത് അഹിംസ വേണം. അഹിംസ അഹിംസ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യം തന്നെ രക്ഷിക്കാൻ കഴിയില്ല കേട്ടോ. ഹിംസ വേണ്ടടുത്ത് ഹിംസ വേണം, അഹിംസ വേണ്ടടുത്ത് അഹിംസയും വേണം. അതാ നമ്മുടെ സിദ്ധാന്തം, അതാ നമ്മൾ പൂജിക്കുന്ന ദേവതകളൊക്കെ കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക, സ്വാമിജി മുമ്പ് ഒരമ്മയുടെ ഒരു മകനെ മറ്റൊരു മകന് വേണ്ടി ഹിംസിക്കുന്നത് ഇഷ്ടമാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിക്കാറുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടാവുമോ? ചോദിക്കാറുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി മറ്റൊരു കുഞ്ഞിനെ കൊല്ലണത് അമ്മയ്ക്ക് ഇഷ്ടാവുമോ? ഇഷ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ജന്തുഹിംസ ചെയ്തിട്ട് ഒരു പൂജയും ചെയ്യുന്നില്ല. അതിച്ചിട്ട് ചെയ്യുന്നവരെ എതിർക്കാൻ എനിക്ക് പറ്റുമോ? പറ്റില്ല. ഒറ്റ നിലപാടേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് രാജസിക താമസിക ഗുണഭേദങ്ങൾക്കനുസരിച്ചിട്ടുള്ള പൂജാതി കർമ്മങ്ങളെ പറയുമ്പോഴും അവിടെയും ഒരു ഗുരുവും സമ്പ്രദായവും ശാസ്ത്രവും ഒക്കെയുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ടുള്ള താന്തോന്നിത്തം പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വാമിജി ഇതിലെ പാപത്തിനെക്കുറിച്ച് പറയാത്തത് കൊണ്ട് ചിലരെങ്കിലും സ്വാമിജി ഇതിനെ ന്യായീകരിച്ചതായി പറയില്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ടത് പാപാംശമില്ലാതെ ഇല്ല. സർവാരംഭാഹി ദോഷേണ ധൂമേൻ അഗ്നിരിവാവൃത ഭഗവാൻ ഗീതയിൽ പറയും. എല്ലാ കർമ്മങ്ങളും പുകയാൽ അഗ്നി എന്നതുപോലെ ദോഷത്താൽ മൂടപ്പെട്ടതാണ്, ചേർന്നതാണ്. ദോഷരഹിതമായിട്ടൊരു കർമ്മവും ഇല്ല. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് എന്താ ചെയ്യാൻ കഴിയുക വെച്ചാൽ ദോഷം പരമാവധി കുറയ്ക്കാൻ പരിശ്രമിക്കുക, അതാ സാധിക്കുക. അതുകൊണ്ട് വ്യത്യസ്ത വിധാനങ്ങൾ, ആ വിധാനമനുസരിച്ചിട്ടുള്ള ദേവതകൾ പൂജകൾ ഇതിനെയൊക്കെ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ചേർന്നതാണ് സനാതനധർമ്മം. ധർമ്മശാസ്ത്രങ്ങളിലേക്ക് പോകാതെ ഇടക്കാലത്ത് കയറി വന്ന ബൗദ്ധത്തിൻ്റെ അമിത സ്വാധീനത്താൽ നമുക്കുണ്ടായ ദോഷങ്ങളെ തിരിച്ചറിയാൻ കൂടി നമുക്ക് സാധിക്കണം. ഈ അമിതമായ ബൗദ്ധ സ്വാധീനത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇവിടെ അധിനിവേശ ശക്തികൾക്ക് കീഴടക്കാൻ കഴിഞ്ഞതുപോലും. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാ സത്യം അപ്രിയം. അപ്രിയ സത്യം പറയരുതെന്നാണെങ്കിൽ ഈ കാലത്ത് അതൊരു വൻ ധർമ്മ വിപത്താവില്ലേ? ഏത് സന്ദർഭത്തിലാണ് അപ്രിയ സത്യം പറയാതിരിക്കേണ്ടത്? ഇതാർക്കാണ് ബാധകം? ഇവിടെ മനസ്സിലാക്കേണ്ടത് വ്യക്തി സമാജം, ഇത് ഒരൊറ്റ പ്രമാണം വെച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു പ്രമാണത്തെ നമ്മൾ നിരൂപണം ചെയ്യേണ്ടത് ഇതര പ്രമാണങ്ങളെ കൂടി ചേർത്തിട്ടാണ്. ഒന്നും കൂടി വ്യക്തമായി പറയാം, ഒരു പ്രമാണം സാധുവോ അസാധുവോ എന്ന് നിശ്ചയിക്കുന്നത് അത് ഇതര പ്രമാണങ്ങളാൽ ബാധിക്കപ്പെടുന്നുണ്ടോ ബാധിക്കപ്പെടുന്നില്ലയോ എന്ന് പരിശോധിച്ചിട്ടായിരിക്കണം. ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, കാരണം ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല, പ്രമാണത്തിൻ്റെ പ്രമാണത്വം എന്നത് തന്നെ ഇതര പ്രമാണൈഹി അബാധ്യത്വം എന്നതാണ്. ഇപ്പം ത്യജേതേകം കുലസ്യാർത്ഥേ എന്നുള്ള ന്യായമനുസരിച്ച് ഒരു കുലത്തിന് വേണ്ടി ഒരാളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം, കുലത്തിനെ രാഷ്ട്രത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാവണം എന്നുള്ള സ്മൃതിക്കനുസരിച്ച് ഈ പ്രിയം ഹിതം എന്നുള്ളതൊക്കെ വ്യക്തിയുടേതാണോ സമാജത്തിൻ്റെതാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. സമാജത്തിനോ രാഷ്ട്രത്തിനോ ഒരു ദോഷവുമില്ലാത്ത വിധം വ്യക്തിയുടെ പ്രിയവും ഹിതവും നോക്കുന്നത് നല്ലതാണ്. എന്നാൽ വ്യക്തിയുടെ പ്രിയഹിതങ്ങൾ സമാജത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ പ്രിയഹിതങ്ങൾക്ക് വിരുദ്ധമാകുകയാണെങ്കിൽ നിശ്ചയമായും വ്യക്തിയുടെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം, അതിനുള്ള ധൈര്യം കാണിക്കണം. ശ്രദ്ധിക്കുക, അത്തരം പരിശോധനകൾ കൂടി ചെയ്യണം.
പിന്നെ ഈ സ്മൃതികൾ എപ്പോഴും ശ്രുതിക്ക് അനുസൃതമായിട്ടാണ്. ഇത് സ്മൃതിവാക്യമാണ്, മഹാഭാരതത്തിലും മനുസ്മൃതിയിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വാക്യമാണ്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം എന്നുള്ളത്. ഈ പറയുന്നത് അപ്രിയമായ രീതിയിൽ പറയാതിരിക്കാനും ശീലിക്കണം. അപ്രിയമല്ലാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അവിടെയും വ്യക്തി സമാജം എന്നുള്ളവ വിരുദ്ധം വന്നാൽ വ്യക്തിയെ തള്ളി സമാജത്തെ സ്വീകരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട്, സത്യം വദ എന്നുള്ള വേദമന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ യഥാപ്രമാണ അവഗതം യത് വക്തവ്യം തത് വദ എന്ന് പറയുന്നുണ്ട്. പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയത് പറയേണ്ടതാണെങ്കിൽ പറഞ്ഞോളൂ എന്ന്, എല്ലാം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല, പറയേണ്ടത് പറഞ്ഞാൽ മതി. ആ പരീക്ഷ കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ക്ഷേത്രവിശ്വാസിയായ അമല പോൾ ദർശനത്തിനായി തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ പോയപ്പോൾ ക്ഷേത്രഭാരവാഹികൾ അമല പോളിന് ദർശനം നിഷേധിക്കുകയുണ്ടായി. വാർത്ത കണ്ടു. അവിശ്വാസികളായ ആളുകൾ ക്ഷേത്ര ഭരണാധികാരികളായി നിയമിക്കപ്പെടുകയും വിശ്വാസികളായവരെ ക്ഷേത്രത്തിൽ ദർശനത്തിന് പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? ശരിയാണോ? അതിനാ ചോദിക്കുന്നത്. ശരിയല്ല. അപ്പോൾ സ്വാമി ആ ക്ഷേത്രക്കാരെ കുറ്റം പറയുകയോ ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്താ കാരണം വെച്ചാൽ അവരൊരു വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ ക്ഷേത്രം ദേവസ്വം സംവിധാനത്തിൻ്റെ ഭാഗമാണോ, ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വേർഷിപ്പ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണോ, അങ്ങനെയാണെങ്കിൽ ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വേർഷിപ്പ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ ഹിന്ദു ബുദ്ധിസ്റ്റ് ജൈൻ മതവിശ്വാസികൾക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റൂ ആ നിയമം അനുസരിച്ച്. ആ നിയമം ശരിയോ തെറ്റോ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതിൽ അമെൻമെൻസ് വരണം. അതിൽ അമെൻമെൻസ് വരാത്ത കാലത്തോളം അതിന് വിധേയമായി ഭരണം നടത്തുന്നവർ അത് പാലിക്കാൻ ബാധ്യസ്ഥരാവും നിയമം. അപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രി ആ നിയമമനുസരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ആ നിയമത്താൽ നിയന്ത്രിതമാകുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഹിന്ദുവിനാണ് ക്ഷേത്രപ്രവേശം. അപ്പം അയാൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് മുഖ്യമാണ് എന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുവായി മതാന്തരത്തിലേക്ക് പ്രവേശിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ആ സർട്ടിഫിക്കറ്റോടുകൂടി പോയാൽ പ്രവേശിപ്പിക്കും. ഇല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊരു നിയമം നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കി പോവാതിരിക്കുക എന്നുള്ളത് അയാളും ചെയ്യണം. ഇത് ചിദാനന്ദപുരി സ്വാമിയുടെ അഭിപ്രായം അല്ല പറയണത്, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. കാരണം ആ നിയമത്തിനനുസരിച്ച് ഹിന്ദുവിന് മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശമുള്ളൂ. എന്നാൽ ധാരാളം ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളല്ലാത്തവർ പോകുന്നുണ്ട്, വിശ്വാസികളായവർ ഉപാസിക്കുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം. പക്ഷേ പ്രസിദ്ധരാകുമ്പോൾ ഇന്ന മതത്തിൽപ്പെട്ടാണ് ഇത് ഹിന്ദു അല്ല എന്നുള്ളത് അവിടെ തിരിച്ചറിയപ്പെടും. അപ്രസിദ്ധരാകുമ്പോൾ അങ്ങ് പോയിക്കോളും, കുഴപ്പമില്ല. ഇങ്ങനെ ചില സാങ്കേതിക വിഷയങ്ങളുണ്ട്. അപ്പം ഈ നിയമത്തിൽ മാറ്റം വരണോ വരണ്ടയോ എന്നുള്ളത് വ്യക്തിപരമായ അഭിപ്രായം നമുക്ക് പറയാനേ പറ്റൂ. വ്യക്തിപരമായ അഭിപ്രായം ക്ഷേത്രവിശ്വാസിയാണ് ഒന്ന്, രണ്ട് ക്ഷേത്രാന്തരീക്ഷ പരിശുദ്ധി പാലിക്കും. ഈ രണ്ട് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ആരെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം എന്നാണ് വ്യക്തിപരമായി ചിദാനന്ദപുര സ്വാമിയുടെ അഭിപ്രായം. ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നവൻ ക്ഷേത്രവിശ്വാസി അല്ലെങ്കിൽ അവനെ ക്ഷേത്രത്തിൽ കയറ്റാൻ പാടില്ല. ക്ഷേത്രത്തിന് മുമ്പ് പോയിട്ട് അവിടെയാണോ നിങ്ങളെ കൃഷ്ണൻ യോജിക്കുന്നവൻ എന്തിനാണ് ക്ഷേത്രത്തിൽ കയറ്റണത് ചിന്തിക്കുക. അവൻ ഹിന്ദുവാണ്, പക്ഷേ ക്ഷേത്രത്തിൽ കയറ്റേണ്ട ആവശ്യമില്ല, അത് അപമാനിക്കുകയാണ്.
അപ്പോൾ ഒരാളുടെ മതം നോക്കിയിട്ടല്ല ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയോ വിലക്കുകയോ ചെയ്യേണ്ടത്. ഒന്ന്, ക്ഷേത്രവിശ്വാസിയായിരിക്കണം. രണ്ട്, ക്ഷേത്രാന്തരീക്ഷ ശുദ്ധി പാലിക്കണം. ഏത് മനുഷ്യനെയും കയറ്റാമെന്നാണ് നമ്മുടെ അഭിപ്രായം. അത് വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷെ നിയമവാഴ്ച നടക്കുന്ന നാട്ടിൽ ഈ നിയമം നിലവിലുള്ളപ്പോൾ ക്ഷേത്രപരിപാലകർക്ക് അത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. പ്രസിദ്ധരല്ലാത്തവർ പോവും, പക്ഷെ പ്രസിദ്ധരാകുമ്പോൾ എന്താ നിങ്ങൾ കയറ്റിയത്, നിയമത്തിൻ്റെ ലംഘനമല്ലേ എന്ന് അയാളുടെ ജോലി പോവും. ഇപ്പം നമ്മൾ ഇതൊക്കെ അയാളെ കുറ്റം പറയുമല്ലോ, പക്ഷെ നിയമദൃഷ്ടി കോടതി പോയി കഴിഞ്ഞാൽ അയാളുടെ ജോലി പോവും. ചുരുങ്ങിയ സസ്പെൻഷനെങ്കിലും വരും, ഉറപ്പാ. കാരണം നിയമത്തിലെ വകുപ്പ് അങ്ങനെയാണ് പറയുന്നത്. സംശയമുള്ളവർ ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് പ്ലേസ് ഓഫ് വേർഷിപ്പിൻ്റെ ആ നിയമക്രമങ്ങൾ, അതിൻ്റെ റൂൾസ് വായിച്ചു നോക്കുക. അതിൽ സെക്ഷൻ 3 തന്നെ അധികാരമാണ് പറയുന്നത് ആർക്കൊക്കെ ക്ഷേത്രപ്രവേശമുണ്ട് ആർക്കൊക്കെ ഇല്ല എന്ന്. അതിൽ കേവലം മതം മാത്രമല്ല, സാംക്രമിക രോഗങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ ആർത്തവം പറയുന്നുണ്ട്, ആർത്തവകാലീനകൾ, അതുപോലെ പുല തുടങ്ങിയ വിഷയങ്ങൾ പറയുന്നുണ്ട്. കുറേ വകുപ്പുകളുണ്ട്. പൂജാമുറിയിൽ ഇതേവരെ സൂക്ഷിച്ചിരുന്ന ഫോട്ടോകളും വിഗ്രഹങ്ങളും കേടുപാട് സംഭവിച്ചവ എന്താണ് ചെയ്യേണ്ടത്? കടലിൽ നിമജ്ജനം ചെയ്യാമോ? ഒരാവശ്യവുമില്ല. കാരണം ആ ചിത്രങ്ങൾ കേടുവന്നു, പ്രതിഷ്ഠയല്ല. നമ്മുടെ സങ്കല്പം ഏകീകരിക്കാൻ വേണ്ടി ഭഗവാന്റെ ഒരു ഭാവന നമ്മളിൽ ജനിപ്പിക്കുന്ന ചിത്രം മാത്രമാണ്. കേടുവന്ന ആ ചിത്രം എല്ലാണ്ട് മാറ്റി വെക്കുക, പുതിയൊരു ചിത്രം അവിടെ വെക്കുക. ഇതെവിടെ വെക്കണം? വീട്ടിലിപ്പോൾ എല്ലാ വസ്തുക്കളൊന്നും കടലിൽ നിമജ്ജനം ചെയ്യാറില്ലല്ലോ. ഒരു ഉപയോഗിക്കാത്ത വസ്തു എല്ലാം കടലിൽ നിമജ്ജനം ചെയ്യാറില്ല. അപ്പം നമ്മുടെ ഭാവന ശ്രദ്ധയോടുകൂടി ഇത്ര കാലം ഉപാസിച്ചു, ഇനിയിതാ കേട് വന്നിട്ട് ഞാൻ അത് മാറ്റി വെച്ചിരിക്കണോ? പകരം പുതിയ വെച്ച ഉപാധിയിൽ ആ ഭാവനയെ സന്നിവേശിപ്പിക്കുക. അപ്പം മറ്റതിനൊരു പ്രശ്നവുമില്ല, മറ്റെന്ത് ചെയ്താലും കുഴപ്പമില്ല. അതിനെ നിന്ദിക്കാൻ വേണ്ടി പോയി ചവിട്ടുക, തുപ്പുക, അങ്ങനെയൊന്നും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊന്നും അത് ഇടണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്താലും ഒന്നുമല്ല. അല്ലാതെ അതൊരു ഒരു കടലിൽ കൊണ്ടിടുക, പുഴയെ കൊണ്ടിടുക, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കാശിയിൽ പോയാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് കേൾക്കുന്നു. അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. ഗയാശ്രാദ്ധത്തിന് അങ്ങനെ ഉണ്ട്, ഗയാശ്രാദ്ധത്തിനുണ്ട്. കാശി ശ്രാദ്ധത്തിന് അങ്ങനെ ഉണ്ടോ എന്നറിയില്ല, കേട്ടിട്ടില്ല. ഗയാശ്രാദ്ധത്തിൽ അങ്ങനെ ഉണ്ട്. ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഏയ്, ഒരു ദോഷവും ഇല്ല എന്നേ. അപ്പൊ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാലോ? പറഞ്ഞാ ഉപേക്ഷിക്കണം. ഏ, രണ്ടും സ്വാമി പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാ? നീ അവിടെ പോയി ചെയ്യാൻ പോയിട്ടല്ലേ, ചെയ്യുമ്പോ അവർ പറഞ്ഞത് അനുസരിക്കണം. അപ്പൊ എന്താ ഇപ്പൊ ഉപേക്ഷിക്കുക? ഇവിടെ തെച്ചിപ്പഴം ഉപേക്ഷിക്കുക, ഇവിടെ ഇന്ത്യയിൽ കിട്ടാത്ത പച്ചക്കറി ഉപേക്ഷിക്കുക, അതല്ല തത്വം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉപേക്ഷിക്കണം. ത്യാഗം എന്നുള്ളത് ഉയർന്ന ഒരു ധ്യേയത്തിന് വേണ്ടി തനിക്ക് പ്രിയപ്പെട്ടവയെ മാറ്റിവെക്കുക എന്നുള്ള സംസ്കാരത്തെ വളർത്തിയെടുക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അതിൻ്റെ ബാഹ്യാർത്ഥമല്ല നമ്മൾ എടുക്കേണ്ടത്. ഏറ്റവും ധ്യേയത്തെ, ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ ധ്യേയമായി കാണുന്നതിനെ, അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചിലതിനൊക്കെ ത്യജിക്കാൻ തയ്യാറാവുക. അതാണ് അതിൻ്റെ താത്വികമായ അംശം. എനിക്കറിയേണ്ടത് മുക്തിയും മോക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസവും ഇല്ല. മുക്തി സമം മോക്ഷം, മോക്ഷം സമം മുക്തി. രണ്ടിൻ്റെയും ധാതു ഒന്നാണ്, മുച്ചള്. ആ ധാതുവിൽ തീ പരമായി വരുമ്പോഴാണ് മുക്തി വരുന്നത്, ക്സ പരമായി വരുമ്പോഴാണ് മോക്ഷം വരുന്നത്. രണ്ടൊന്നു തന്നെയാണ്. തീ പ്രത്യയത്തിനും ക്സ പ്രത്യയത്തിനും സമാനാർത്ഥമാണ്, പ്രത്യേക വ്യത്യാസമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ആചാര്യൻ ഇവയെ, മുക്തി എന്നുള്ളതിനെ സാലോക്യം സാരൂപ്യം തുടങ്ങിയ അർത്ഥങ്ങളിൽ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മോക്ഷവുമായി ഭിന്നമാണ്. സമാനരൂപത, ഉപാസ്യത്തിൻ്റെ സമാനരൂപത ഉപാസകന് വരുന്നു.
തുടങ്ങിയവ എന്ന അർത്ഥത്തിൽ മുക്തിശബ്ദം പ്രയോഗിച്ചാൽ അത് മോക്ഷത്തിൽ നിന്ന് ഭിന്നമാണ്. പക്ഷേ മോക്ഷം, മുക്തി എന്നീ രണ്ട് ശബ്ദങ്ങളെ പ്രത്യേകം എടുത്താൽ അവ രണ്ടും ഒരേ അർത്ഥമാണ്. അജ്ഞാനത്തിൽ നിന്നും അജ്ഞാന കാര്യങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണമായ മോചനം. ഈ ഹിന്ദുക്കൾ എന്താണ് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തത്? അയ്യോ, എന്താപ്പോ പറയാം. ഈ അവസ്ഥയിൽ പോയാൽ കേരളം ഒരു കാശ്മീരായി മാറില്ലേ? എനിക്കും കുടുംബത്തിനും കൊളത്തൂർ അദ്വൈതാശ്രമം സന്ദർശിക്കണമെന്നുണ്ട്. എന്തായാലും കാശ്മീരാവണതിന് മുമ്പ് സന്ദർശിക്കാനുള്ള സമയം അറിഞ്ഞാൽ നന്നായിരുന്നു. അതിപ്പോൾ അങ്ങനെ ഒരു സമയമൊക്കെ പറയാൻ അവിടെ വിഷമമുണ്ട്. അദ്വൈതാശ്രമത്തെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാം, എപ്പോൾ വേണമെങ്കിലും. പിന്നെ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് നമ്മൾ രാത്രി വൈകിട്ടൊന്നും വരാതിരിക്കുക നല്ലത്. അപ്പോൾ പകലെപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാം. ചിദാനന്ദപുരസ്വാമിനെ കാണണം, സംസാരിക്കണം എന്നാണെങ്കിൽ മുൻകൂട്ടി ഒന്ന് വിളിച്ച് ചോദിക്കണം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇനി സംശയമില്ലാണ്ട് വരാൻ പറ്റുന്ന ഒരു ദിവസം പറഞ്ഞുതരാം. അവസാന ഞായറാഴ്ച വന്നാൽ അവിടെ വേദാന്ത ക്ലാസ്സുള്ള ദിവസമാണ്. അവസാന ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് ഒരു 4:30 മണി വരെ എല്ലാ മാസവും വേദാന്ത ക്ലാസ്സാണ്. എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇവിടെ ഇത്രയും കടലാസ് മാറ്റി വയ്ക്കുകയല്ലാതെ ഒരു വഴിയില്ല. കുറേ കടലാസുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചില പരസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പരസ്യത്തിൻ്റെ അനുബന്ധമായിട്ട് കുറച്ചും കൂടി വലിയൊരു പരസ്യം പറയാൻ പോവുക. അതെന്താ വെച്ചാൽ, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ, കാരണം ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ എന്തും മറുപടി പറയും, അതുപോലെയല്ല പുസ്തകത്തിൽ അച്ചടിച്ച് വരുമ്പോൾ. ഒരു പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അദ്വൈതാശ്രമം സത്സംഗം മാസികയിൽ ചോദ്യോത്തര പംക്തിയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത്രേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതൊരു പരസ്യമായേ. അപ്പോൾ അതിന് വന്നുവോ മറുപടി എന്ന് നോക്കാൻ വേണ്ടി എല്ലാവരും അദ്വൈതാശ്രമം സത്സംഗം അവിടെ പോയി 450 രൂപ ചില്ലാനം കൊടുത്തിട്ട് ചേരുക. പിന്നെ താൻ മാത്രം കേട്ടാൽ മതിയോ, ഒരു 10 പേരെയെങ്കിലും ചേർത്ത്. അതാണ് പറയാനുള്ളത്. ഏതായാലും നമ്മൾ ഒരു അല്പസമയം ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം എന്നുള്ളത് കൊണ്ട് പുതിയ പ്രശ്നങ്ങൾ എടുക്കുന്നില്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. 1-2 വിഷയങ്ങൾ പറയാം. മലയാളത്തിൽ വാൽമീകീയ രാമായണത്തിൻ്റെ ലളിതമായ ഗദ്യാനുവാദം സി ജി വാര്യർ നിർവഹിച്ചിരുന്നു. ഹൃദ്യമായ ഗ്രന്ഥമാണ്. ശ്ലോകാനുശ്ലോകം ഇല്ലെന്ന് മാത്രം, എന്നാൽ ശ്ലോകാനുശ്ലോകമർത്ഥം ഹൃദ്യ മലയാളത്തിൽ എഴുതിയിട്ടുള്ള കൃതിയാണ്. അത് ദീർഘകാലം നമുക്ക് ലഭ്യമല്ലായിരുന്നു. ഇപ്പോൾ വേദ ബുക്സ് അത് പ്രകാശനം ചെയ്യുന്നുണ്ട്. ഈ വിഷയം ഇന്നലെ അദ്ദേഹം നമ്മളെ അറിയിച്ചു. വളരെ സന്തോഷം തോന്നി. പ്രീ പബ്ലിക്കേഷൻ 2,000 രൂപയ്ക്ക് ലഭിക്കും. 30 മാർച്ച് രാമനവമി ദിനത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് ഒരു വിഷയം. ഇത് ഈ പൊതുസമൂഹത്തിൽ അറിയിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. തീർച്ചയായിട്ടും സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. കാരണം വളരെ നല്ല ഒരു ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണത്. വളരെ ബൃഹത്താണ്. പക്ഷേ വാൽമീകി രാമായണം പൂർണ്ണമായിട്ട് ലളിതമായ മലയാളത്തിൽ, ഹൃദ്യമായ മലയാളത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ബൃഹത്തായ 2 വോളിയം വരും. ഇപ്പോൾ 2 കൂടിയിട്ടാണ് 2,000 രൂപയ്ക്ക് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ വേദ ബുക്സുമായിട്ട് ബന്ധപ്പെടുക. അതിൻ്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ബാക്കിൽ കൗണ്ടറിൽ ആരെങ്കിലും നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പ്രീ പബ്ലിക്കേഷൻ ഓഫറ് സാധനപ്പെടുന്നുണ്ട്. ഇത് ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ആർക്ക് നോക്കണമെങ്കിലും നോക്കുകയും ചെയ്യാം. ഇവിടെ നമ്മൾ 12-ാം തീയതി മുതൽ, അതായത് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് വിവേകാനന്ദ സ്വാമികളുടെ ജന്മതിഥിയായ, ഭാരതത്തിൽ ദേശീയ യുവജന ദിനമായ 12 മുതൽ ഒരാഴ്ചയാണ് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നത്. ഈ വർഷം നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ 7 ദിവസം സമാപിക്കുകയാണ്. വാസ്തവത്തിൽ 2 വർഷത്തെ ഒരു
ഇടവേളയ്ക്ക് ശേഷം എങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ പങ്കാളിത്തം എന്നൊക്കെ ആശ്രമം ചിന്തിച്ചിരുന്നു. പക്ഷേ വളരെ നല്ല പങ്കാളിത്തമാണ് തുടക്കം മുതൽ ഇതുവരെ ഉണ്ടായത്. അത് വളരെ ധന്യമാണ്, സന്തോഷകരമാണ്. ഹിന്ദു സമൂഹത്തെ എപ്പോഴും നമ്മൾ കുറ്റം പറയുമല്ലോ, ഉണർന്നിട്ടില്ല, ഉണരില്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല, അതല്ല. ധാരാളം ചെറുപ്പക്കാർ, മക്കൾ, ചെറിയ മക്കളടക്കം ഇവിടെ പൂർണ്ണമായി പങ്കെടുക്കുന്ന ഒരു സന്തോഷകരമായ കാഴ്ചയാണ് ഇത്. അദ്വൈതാശ്രമത്തിൻ്റെ ഒരു പേരിലാണ് നടത്തുന്നതെങ്കിലും നമ്മളെല്ലാവരുമാണ് നടത്തുന്നത്. സാധാരണ പരിപാടി കഴിഞ്ഞാൽ നമ്മളങ്ങ് എഴുന്നേറ്റ് പോവും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ തന്നെയാണ് കസേരകളൊക്കെ തിരിച്ചിടുന്നത്. എല്ലാ പ്രവൃത്തിയും കഴിഞ്ഞിട്ടാണ് ഈ കേൾക്കണവർ തിരിച്ചു പോകുന്നത്. അതൊരു വിശേഷ. അതുപോലെ ഇതിൻ്റെ ഒരു നയ പൈസ പോലും ഇതുകൊണ്ടൊരു മെച്ചം അദ്വൈതാശ്രമത്തിന് ആവശ്യമില്ല. പക്ഷെ നടത്തിക്കൊണ്ടുപോകാനുള്ള ചിലവ് നല്ലോണമുണ്ട്. അത് നമ്മളെല്ലാവരുടെയും ചെറിയ ചെറിയ പങ്കാളിത്തം കൊണ്ട് നടക്കും, നടക്കണം. ഇത് ഇപ്രാവശ്യം വളരെ നല്ല രീതിയിൽ നടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഒരു ഗുണം ഇവിടെ ഉണ്ടായത്, ഈ വരുന്നവർക്കൊക്കെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ടായതാണ്. കാരണം വാഹന പാർക്കിംഗ് എല്ലാ വർഷവും വിഷമാണ്. നമുക്ക് റോഡിലൊക്കെ പാർക്ക് ചെയ്യാമെങ്കിലും അതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ ഇപ്രാവശ്യം വളരെ വിസ്തൃതമായ ഒരു പാർക്കിംഗ് ഏരിയ നമുക്ക് ലഭിച്ചു. ഇതിന് ആ പാർക്കിംഗ് സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ ശ്രീ ഖാലിദ്, അദ്ദേഹത്തെ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെയൊക്കെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു സങ്കോചവും ഇല്ലാതെ അവിടെ നിങ്ങൾ പാർക്ക് ചെയ്തോളൂ, എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ശ്രീ ഖാലിദിൻ്റെ ആ വലിയൊരു മനസ്സ് ഈ വിഷയത്തിൽ സഹായകമായിട്ടുണ്ട്. അതുപോലെ അവിടെ പാർക്കിങ്ങിന് വേണ്ടി ഇവിടെ ഈ പ്രഭാഷണമൊക്കെ നടക്കുമ്പോൾ ഇത് കേൾക്കാതെ അവിടെ അതിനുള്ള സജ്ജീകരണം ചെയ്യുന്ന കുറേ യുവാക്കൾ, കുറേ പേരുടെ പ്രവർത്തനമുണ്ട്. അവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കണം. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു കാലയളവിൽ തന്നെ അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്യാറ് കോർപ്പറേഷനിൽ. പക്ഷെ ആ സമയത്ത് അവർക്കത് ജില്ലാ ഭരണാധികാരികൾക്ക് ഫോർവേഡ് ചെയ്യാൻ അധികാരമില്ല. എങ്കിലും അവരുടെ കഴിവിൻ്റെ പരമാവധി വേഗത്തിൽ അവർ ഫോർവേഡ് ചെയ്തു. വളരെ പെട്ടെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ക്ലിയറൻസ് കിട്ടി. വളരെ പെട്ടെന്ന് ജില്ലാ ഭരണകൂടത്തിലേക്ക് പോയി. ജില്ലാ ഭരണകൂടത്തു നിന്നും വളരെ പെട്ടെന്ന് ക്ലിയറൻസ് കിട്ടി. അങ്ങനെയാണിത് സാധ്യതമായത്. പ്രത്യേകിച്ച് പോലീസ് വിഭാഗം ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് സഹകരിച്ചു. അതിന് ശരിക്കും നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തിയേ മതിയാവൂ. എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ടാണ് ഇത് ഭംഗിയായി നടന്നു പോണത്. ഏതായാലും സന്തോഷപൂർവം ഈ വർഷത്തെ ഈ പ്രഭാഷണ പരമ്പര നമുക്കിവിടെ ഉപസംഹരിക്കാം. തുടർന്ന് അങ്ങനെ മുന്നോട്ട് പോട്ടെ. ഇങ്ങനെയുള്ളൂ, വണ്ടി അങ്ങനെ പോവുക. ചിലപ്പോൾ ഡ്രൈവർ മാറും, യാത്രക്കാർ മാറും, പക്ഷെ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. ഏതായാലും സന്തോഷമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ഉപസംഹരിക്കുകയാണ്. ഒരു ശാന്തി മന്ത്രം കൂടി ചൊല്ലി ഉപസംഹരിക്കാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വേഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. സംസാര സമുദ്രതാര നൗകായിതാഭ്യാം ഗുരുഭക്തിദാഭ്യാം വൈരാഗ്യ സാമ്രാജ്യദഭൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം കവിത്വവാരാശി നിശാകരാഭ്യാം ദൗർഭാഗ്യദാവാംബുദമാലികാഭ്യാം ദൂരീകൃതനമ്രവിപത്തദിഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം നതായയോ ശ്രീപതിതാം സമീയുഃ കദാചിദപ്യാശുദരിദ്രവര്യാഃ മൂകാശ്ച വാചസ്പതിതാം ഹിതാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നാളികനികാശപദാഹൃദാഭ്യാം നാനാവിമോഹാദിനിവാരികാഭ്യാം നമജ്ജനഭീഷ്ടതതിപ്രദാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം നൃപാളിമൗലീമ്രജരത്നകാന്തി സരിദ്ധിരാജ ഝഷഗണ്യകാഭ്യാം.